الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ അനുഗ്രഹീതമായ ചടങ്ങിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് വേണ്ടിയും ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടും സന്നിഹിതനായ ബഹുമാന്യനായ സെയ്ദ് ഉണ്ണിക്കോയ തങ്ങളവരുകളെ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളും നേതാക്കളും സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട സേവകരായ പണ്ഡിതന്മാരും ഇവിടെ സെനത് വാങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അടങ്ങുന്ന ഈ സദസ്സിലെ പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ, അർഹമുർ റാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടി ഇന്നോളം പണിയെടുത്തവരും ഈ സ്ഥാപനത്തിന് വേണ്ടി ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവരുമായ മുഴുവൻ ആളുകൾക്കും ദീനീ ദഅ്‌വത്തിന്റെ പ്രതിഫലം ഇരുവീട്ടിലും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങളുമായി ബന്ധമുള്ള ദീനീ സ്നേഹികൾ, മുഴുവൻ ആളുകളെയും നിന്റെ സ്വർഗലോകത്ത് കണ്ട് സന്തോഷമടയുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ തുടക്കം മുതൽ ഇന്നോളം വളരെയധികം താല്പര്യത്തോടുകൂടി ഇവിടെ വരികയും ഇതിനുവേണ്ട സേവനങ്ങൾ നൽകുകയും ചെയ്ത ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശം നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഈ സ്ഥാപനത്തിന്റെ മണിമുറ്റത്ത് നിൽക്കുമ്പോൾ വളരെ സന്തോഷദായകമായി അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി അഭേദ്യ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്ന ഒരു ചാരിതാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅ്‌വത്തിന് വേണ്ടി ഓരോ കാലത്തും പടച്ചറപ്പ്, പ്രവാചകന്മാർക്ക് ശേഷം ഔലിയ അതിനെ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ടിരിക്കുമെന്ന ഇസ്ലാമിന്റെ അധ്യാപനം വളരെ വ്യക്തമായി നെഞ്ചേറ്റിയവരും പഠിച്ചവരുമാണ് നമ്മളൊക്കെ. ആ മഹത്തുക്കളുടെ പാദസ്പർശമേറ്റ മണ്ണിലൊക്കെ വിശുദ്ധ ദീനുൽ ഇസ്ലാം തടച്ചു വളരുകയും ഇസ്ലാമിക ചൈതന്യ ധന്യമായ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു വരികയും ചെയ്തു എന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ നാളുവഴികൾ പരിശോധിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് സുതരാൻ ബോധ്യമാകുന്ന ഒരു വസ്തുതയാണെന്ന് നമുക്കൊക്കെ അറിയാം. മഹാനായ മാനുസ്ലിയാർ എന്ന് പറയുന്ന ഈ പ്രദേശത്തുകാർക്ക് സുപരിചിതനായ, കാരക്കാട് ജീവിച്ചുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ മുഴുവൻ ആളുകൾക്കും പരത്തിക്കൊടുത്ത ഒരു വലിയ മഹാനായ സൂഫിവര്യന്റെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. നാമം തന്നെ നന്നായാൽ അതിന്റെ പറക്കത്ത് സ്വാഭാവികമാണല്ലോ. നമ്മളിവിടെ ഒത്തുകൂടുമ്പോഴും നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഓർക്കണം, മരണാനന്തരവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശരിക്കും പുനരുജ്ജീവിപ്പിക്കാൻ കെൽപ്പുള്ളവരാണ് അവന്റെ ഔലിയ. അതുകൊണ്ടാണ് അന്നാ സുനിയാ മുൻ ഫൈദാ മാതു ഇന്തബഹു എന്ന് പറയാൻ കാരണം. ആ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ മരണപ്പെട്ടാൽ ഒന്നുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ മഹത്വത്തെ കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അത്തരം അറിഞ്ഞോളണമെന്നില്ല. മരണാനന്തരം അവരുടെ മഹത്വത്തെ കുറിച്ച് സമൂഹത്തിന് വളരെ നന്നായി അറിയാനും പഠിക്കാനും ഒക്കെ അവസരം പടച്ചിറപ്പൊരുക്കും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ മരണശേഷവും ഈ സ്ഥാപനം അവരുടെ പേരിൽ തടിച്ചു വളരുന്നു. അതാണ് സ്ഥാപനത്തിന്റെ പേരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹുവിന്റെ ഔലിയയിൽപ്പെട്ട ഒരു വലിയന്റെ പേരാണ് നമ്മുടെ സ്ഥാപനത്തിനുള്ളത് എന്നത് തന്നെ ഇതിന്റെ പുരോപ്രയാണത്തിൽ ഇതിന് വലിയ
തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഞാൻ കാണുന്നു. രണ്ടാമത്തെ ഒന്ന്, ഈ സ്ഥാപനവുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അന്ത്രുപാപ്പ അവർകൾ ആ മഹാനുഭാവന്റെ സാന്നിധ്യം, പ്രവർത്തനം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യം അതൊക്കെ ഈ പ്രദേശത്തിന് പടച്ചിറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹവും മമ്മിഹാജിയും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ച് വായിച്ചറിയുമ്പോഴും പഠിക്കുമ്പോഴും കേട്ടറിയുമ്പോഴും നമുക്ക് ബോധ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അതൊക്കെ. അള്ളാഹുവിന്റെ ഔലിയ എന്നെ സ്നേഹിച്ച ഈ സ്ഥാപനത്തിന്റെ ജീവനാടിയായ മമ്മിഹാജി അവർകൾ പാണക്കാട് കുടുംബവുമായി വെച്ച് പുലർത്തുന്ന അഭേദ്യമായ സ്നേഹത്തിന്റെ മനോഹരമായ പ്രവർത്തനവും കൂടി ചേരുമ്പോൾ ഞാൻ സൂചിപ്പിച്ച ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒത്തുചേർന്നപ്പോ ഈ സ്ഥാപനത്തെ പടച്ചിറപ്പ് പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും മുന്നോട്ട് നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഔലിയാ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് അങ്ങനെയാണ്. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ ഒരു ഭൂമുഖത്ത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭചര്യുന്ന ആളുകളാണ് നമ്മൾ. അവരെ സ്നേഹിക്കലാണ് വേണ്ടത്, അവരെ ആദരിക്കലാണ് വേണ്ടത്, അവരുടെ മനസ്സിൽ ഒരു വെറുപ്പുണ്ടാക്കുന്ന ഒരു പണി പോലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതിന്റെ ദുർഗുണം നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് പരിശുദ്ധ ദീൻ പറഞ്ഞത്. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹമ്മൂദുൽ കാഹിരി റഹ്മഹുല്ലാഹിയിലേക്ക് തങ്ങൾ ഈജിപ്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് വളരെ മനോഹരമായ ഫിലോസഫി പഠിപ്പിച്ചപ്പോ കൂട്ടി പറഞ്ഞു, നിങ്ങൾ ഔലിയാഅനെ ശരിക്ക് മാനിക്കണം. അള്ളാഹു ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് പിന്തിച്ചിട്ടേക്കാം, പക്ഷെ ഒരു വലിയനോട് നിങ്ങൾ അനാദരവ് കാണിച്ചാൽ പടച്ചിറപ്പ് ഒരിക്കലും പൊറുക്കൂല. വളരെ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം ആ വാക്ക് പറഞ്ഞത്. റസാനെ തോതി പഠിച്ച മുഴുവൻ ആളുകൾക്കും അറിയാം, മഹാനായ മഹമ്മൂദുൽ കാഹിരി തങ്ങളുടെ മനോഹരമായ ഫിലോസഫി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഫിലോസഫി സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപക്ഷെ പടച്ചിറപ്പിനോട് നിങ്ങൾ ചെയ്യുന്ന അനൗചിത്യമാർന്ന പ്രവർത്തനങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നിങ്ങളെ പിന്തിച്ചിട്ടേക്കാം. നമ്മൾ നിസ്കരിച്ചില്ല, നോമ്പ് നോട്ടില്ല, അല്ലെങ്കിൽ വൃത്തികെട്ട പ്രവർത്തനം ചെയ്തു, ഒരുപക്ഷെ പടച്ചിറപ്പിന്റെ ശിക്ഷ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ലേ? എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ പിറകിലേക്ക് പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോയി നമ്മളെ പിടിക്കേണ്ട സമയത്ത് പിടിക്കും. അതാണ് വല്ലാഹു വലായും ലിൽ വലിയു ലഹു. എന്നാൽ വലായും ലിൽ വലിയു, ഒരു വലിയനോട് നിങ്ങൾ ധിക്കാരം കാണിച്ചാൽ, റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട അവന്റെ ഒരു വലിയനോട് നിങ്ങൾ അനാദരവ് ചെയ്താൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും പൊറുക്കുന്ന പ്രശ്നമില്ല കേട്ടോ. ആ നിമിഷം തന്നെ അതിന്റെ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. ആ നിമിഷം തന്നെ അതിന്റെ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറഞ്ഞ വാചകം നോക്ക് നിങ്ങൾ, ഒരു വലിയന്റെ ഹൃദയത്തിലും നിങ്ങൾ യാതൊരു തരത്തിലുമുള്ള വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടരുത്. പരലോക ബോധമുള്ള ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ദീൻ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കാരണവശാലും ഒരു വലിയന്റെ മനസ്സിൽ വിഷമം ജനിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം ബഹുമാനപ്പെട്ടവർ മനോഹരമായി സമർപ്പണം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയവും നീങ്ങുന്നു. ഒരു പക്ഷേ ഇത് പറയുമ്പോ നമ്മുടെ മനസ്സിലൊരു കൊച്ചു സംശയം രൂപപ്പെട്ടേക്കാം. അള്ളാഹുവാണല്ലോ ഏറ്റവും വലിയവൻ, പടച്ചിറപ്പിനേക്കാൾ മേലെ പോയോ വലിയ? റബ്ബ് ക്ഷമിക്കുന്നു, പക്ഷേ വലിയനോട് ധിക്കാരം ചെയ്താൽ ക്ഷമിക്കുന്നില്ല. അതെന്താ? അത് ബോധ്യപ്പെടുത്താനാണ് ബഹുമാനപ്പെട്ട മഹമ്മൂദുൽ കാഹിരി തങ്ങൾ തന്റെ ഫിലോസഫി മനോഹരമായി അവതരിപ്പിക്കുന്നത്. മഹാൻ അവർകൾ പറഞ്ഞു, സൂര്യതാപം ഒരുപക്ഷെ നിനക്ക് നന്നായിട്ട് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരാം. കത്തിയാളുന്ന വെയിലത്ത് നിന്നുകൊണ്ടൊരു തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ടായെന്ന് വരില്ല. ഗൾഫിലൊക്കെ വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ഡെസേർട്ടിലെ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ നിങ്ങൾ വെയിൽ കൊള്ളുന്നുവെങ്കിലും ഓർക്കണം, ലാ തുത്തി കുഴല റംലിൻ, മണലിൽ നിനക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. തവക്കഴ ഫീഹി ഹർറുഹ, ആ സൂര്യന്റെ താപമേറ്റ് തപ്പിച്ചു നിൽക്കുന്ന മണലിൽ നീ ചെരുപ്പൂരി ചവിട്ടുമോ? നിന്റെ കാല് വെച്ചാൽ പൊള്ളും, നീ പിൻവലിക്കുമെന്താ കാരണം? ആ മണലിൽ ഒരു നിമിഷം പോലും നിനക്ക് സഹിച്ചുകൊണ്ട് നിൽക്കാനാവില്ല. ഇവിടെ മണലിന്റെ ചൂട് സഹിക്കില്ല, സൂര്യന്റെ ചൂട് സഹിക്കുമെന്ന് പറയുമ്പോ മണലിനേക്കാൾ വലുതാണല്ലോ സൂര്യൻ. സൂര്യനോ മണലോ വലുത്, സൂര്യൻ തന്നെയാണ്. ചൂടിലും ശക്തിയിലും സൂര്യനാണെങ്കിലും നേരിട്ടതിന്റെ താപമേറ്റുകൊണ്ട് തപിച്ചു നിൽക്കുന്ന ഈ മണലിൽ പെട്ടെന്ന് ചവിട്ടിയാൽ കാലുകൊള്ളും,
വെയിലത്ത് ജോലി ചെയ്താൽ ഒരു പക്ഷേ നിനക്കത് പ്രയാസമാകില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മണൽ സൂര്യന്റെ മേലെ പോയതല്ല. നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്ന പടച്ചറപ്പിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരെ അനാദരിച്ചാൽ പിന്നെ ദീനിന് വിലയില്ലാതെയായി. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനെ പടച്ചറപ്പ് നാളെ പിടികൂടുമെന്ന് പടച്ചറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മാടിയെയും പടച്ചറപ്പ് കയറൂരി വിടും. ഒരു പരിധി വരെ പടച്ചറപ്പ് മുഴുവൻ ക്ഷമിക്കും. എന്നാൽ നിങ്ങൾ ഓർക്കണം, പരിധി വിട്ടാൽ പടച്ചറപ്പ് ഒന്നും ക്ഷമിക്കില്ല എന്നതിന്റെ തെളിവുകൾ മനോഹരമായി നമ്മൾ കാണുന്നുണ്ട്. ആ തെളിവല്ലേ ഇപ്പൊ നേപ്പാളിന് മനോഹരമായിട്ട് കണ്ടത്? ലോകത്തെ ഏറ്റവും കൂടുതൽ അഭിസാരികകൾ സഞ്ചരിക്കുന്നത് നേപ്പാളിൽ നിന്നാണത്രേ. നേപ്പാളി പെൺകുട്ടികളാണ് ബോംബെയിലെ ചുവന്ന തെരുവ്. ഈ ഭൂമുഖത്ത് പടച്ചറപ്പ് നിങ്ങൾക്ക്, ഭൂമിയിൽ നിന്നും ആകാശ ലോകത്തുനിന്നും പടച്ചറപ്പ് ബറക്കത്തുകൾ ഇങ്ങനെ ചൊരിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ബറക്കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് മനുഷ്യൻ ധിക്കാരം കാണിച്ചാൽ വലാക്കിൻ കദ്ദബൂ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പ് പറഞ്ഞു. അപ്പൊ നമ്മൾ അവരെ പിടിക്കും, ശിക്ഷിക്കും, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോ പടച്ചറപ്പ് പിടികൂടും. ആ പിടികൂടലാണ് നമ്മൾ കാണുന്നത്. ഓർക്കണം നിങ്ങൾ, ഈ പിടികൂടലാണ് പ്രപഞ്ചം കുലുക്കുമ്പോ പടച്ചറപ്പ് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നേപ്പാളിൽ കുലുക്കിയപ്പോ കണക്ക് വായിച്ചു നോക്കുമ്പോ അത്ഭുതപ്പെട്ടു പോയി. ഏകദേശം കണക്ക് വായിച്ചു നോക്കുമ്പോ എന്താ കണ്ടെന്നറിയോ? 5000 ആളുകൾ മരിച്ചു എന്ന് ഒരിക്കൽ പറഞ്ഞു. പിന്നെ പറഞ്ഞു 5000 അല്ല, 7000 ആളുകളും അതിലപ്പുറം മരിച്ചു എന്നാ. ഇപ്പൊ മരിച്ചവർക്ക് കൃത്യ കണക്കില്ല, ബിൽഡിംഗിന് അടിയിൽപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ എണ്ണത്തിന് കണക്കില്ല. അതുകൊണ്ട് തന്നെ പടച്ചറപ്പ് പറഞ്ഞ വാചകം നമ്മൾ ശരിക്കും ഓർക്കണം. വലാകിൻ കദ്ദബൂ വഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മൾ അവരെ പിടിച്ചു കുടഞ്ഞു. പക്ഷെ പടച്ചറപ്പ് പിടിക്കുമ്പോ ഒരു കോലുണ്ട്, അത് ഖുർആൻ വേറെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഇങ്ങനെ തമ്മാടിത്തം ചെയ്യുമ്പോ പടച്ചറപ്പ് കയറൂരി ഇങ്ങനെ വിടും. പരിധി വരെ വിട്ട് 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 പിടിക്കാൻ പടച്ചറപ്പ് തീരുമാനിച്ച പിന്നെ കോലത്തിലാ. ഒറ്റ ദിവസം കുലുങ്ങിയപ്പോഴേക്കും ആളുകൾ 2500 പരം ആളുകളാ ഒറ്റ കുലുക്കത്തിന് പോയത്. ഒരൊറ്റ കുലുക്കം രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും കുലുങ്ങിയപ്പോഴേക്കും 7000 കവിഞ്ഞു. അല്ല പിടിച്ചാ പിന്നെ അങ്ങനെയാ. അല്ലാഹു പിന്നെ പരിശുദ്ധ ഖുർആൻ പരത്തി പറഞ്ഞു, വക്കദാലിക അഖദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ. വക്കദാലിക അഖദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ. ഒരു ജനസമൂഹം വല്ലാതെ ദുൽമ ചെയ്യുമ്പോ പടച്ചറപ്പിനെ ധിക്കരിക്കുമ്പോ പടച്ചറപ്പ് പിടിക്കുന്ന പിടുത്തം അങ്ങനെയാണ്. വക്കദാലിക അങ്ങനെയാണ് അഹദു റബ്ബിക നിന്റെ നാഥന്റെ പിടുത്തം. പടച്ചറപ്പ് നമ്മളെ പിടികൂടാൻ തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെയാണ്. ഇന്നഅഖദഹു പടച്ചറപ്പിന്റെ പിടുത്തം അലീമാണ്, ശദീദാണ്, അത് കഠോരമാണ്. പിടിച്ചാൽ പിന്നെ വിടില്ല. പടച്ചറപ്പ് പിടിച്ചാൽ പിന്നെ പിടുത്തം കിട്ടൂല. ലക്ഷങ്ങൾ മരിച്ചു വീണേക്കാം, അപകടമുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നോട് ശ്രദ്ധിച്ചോളി, ആമീൻ. ശരിക്കും പറഞ്ഞോളി, നിങ്ങൾക്ക് ഒരു പേടിയില്ലേ ഭൂകമ്പത്തിന്? നമ്മളെ മൂക്കിന്റെ താഴെ കിടക്കുന്ന ഭൂമി ഒന്ന് പടച്ചാ സ്വപ്നം മുഴുവൻ ഭൂമിയിലാ. ഓർക്കണം നിങ്ങള്, ഇന്ന ഫീ ദാലിക പടച്ചറബ് പറയുന്നത് നേപ്പാളുകാർക്ക് മാത്രമുള്ള പ്രകമ്പനമല്ല, നേപ്പാളിലെ ഭൂചലനം നേപ്പാളികൾക്ക് മാത്രമുള്ള പാഠമല്ല. റബ്ബിന്റെ പരിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വാർത്ത നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന ഇന്ന ഫീ ദാലിക ആയത്തൽ ലിമൻ ഖാഫ അദാബൽ ആഖിറ, പരലോക ബോധമുള്ള മനുഷ്യർക്ക്, പരലോകത്തെ ഭയപ്പെടുന്ന മനുഷ്യർക്ക് അത് വളരെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. നാളെ മരിച്ചു പോണെന്ന് പേടിണ്ടങ്ങൾക്ക് എങ്കിൽ ഇത് പടച്ചറപ്പ് കാണിക്കുന്ന ദൃഷ്ടാന്തമാണ്, ബുദ്ധിയുള്ള മനുഷ്യന് മുഴുവനുള്ള ദൃഷ്ടാന്തമാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. റബ്ബ് തആല പിടിച്ചു കൊടയാൻ തീരുമാനിച്ച നമ്മളും കണക്കാ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്ക് ഭൂമിയിലെ ഇത്തരം പ്രവർത്തനങ്ങൾ പാഠമാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോ, അള്ളാഹുവിന്റെ കാവലിലെങ്കിൽ പോയി കാര്യം. ഞാനത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹാന്മാരായ പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ, അവരോടൊത്തു നിന്ന് നിസ്വാർത്ഥ സേവനം ചെയ്ത ദീനി ഖാദിമീങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ മഹസ്ഥാപനത്തെ ഇവിടെ എത്തിച്ചത്. ഒന്ന്, ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. രണ്ടാമത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വസ്തുത, നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തെയും മുസ്ലിം സമൂഹത്തിന്റെ ചെറിയൊരു ചിത്രം നിങ്ങൾ മനസ്സിൽ കാണണം. കാലത്തിന്റെ ചലനങ്ങൾ അനുസരിച്ചുകൊണ്ട് ചിന്തിക്കേണ്ടവനാ മനുഷ്യൻ. നിങ്ങളൊക്കെ മനസ്സ് തുറന്നൊന്ന് ചിന്തിച്ചു നോക്ക്, ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഇവരൊക്കെ വേറിട്ട് നിൽക്കുന്ന അവസ്ഥാ വിശേഷത്തിൽ എന്തുകൊണ്ടായി ഇന്ന് പഠിക്കുന്നു നിങ്ങൾ?
അത് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു പ്രദേശത്തിന്റെ ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ ആണിക്കല്ലുകൾ എന്തൊക്കെയാ? ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന, ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ ചവിട്ടുപടികൾ എന്ന് പറയുന്ന, ഒരു സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ്? ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കും അവരുടെ അംഗസംഖ്യ. ന്യൂനപക്ഷത്തിന് പ്രതിസന്ധികൾ ഉണ്ടാകും, ഭൂരിപക്ഷമാകുമ്പോൾ അവർക്ക് പലപ്പോഴും പലതും നേടാൻ പറ്റും. അപ്പൊ അംഗസംഖ്യ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണം ചെയ്യണം. അത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കാം ഒന്നാം സ്ഥാനം എണ്ണം. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. രണ്ടാമത്തെ സംസ്ഥാനം പശ്ചിമബംഗാൾ. ഈ രണ്ട് സംസ്ഥാനം മാത്രമെടുക്കി, ഈ രണ്ട് സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്ക് അവരുടെ എണ്ണത്തിന്റെ അളവ് കൊണ്ട് വല്ല പുരോഗതിയും കിട്ടിയോ? ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ ഉത്തർപ്രദേശിലെ മുസ്ലിമും പശ്ചിമബംഗാളിലെ മുസ്ലിമും പുരോഗമിച്ചോ? എന്തുകൊണ്ട് പുരോഗമിച്ചില്ല? എണ്ണം അവർക്ക് ഒരു ഘടകമായിട്ട് കൂടി എന്തുകൊണ്ട് അവർക്ക് പുരോഗതി വന്നില്ല? നമ്മളാ ചിന്തിക്കേണ്ടത്, നമ്മളാ പഠിക്കേണ്ടത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഏതാണ്ട് 70 ലക്ഷത്തോളമേ വരൂ. യു പിയിലെ മുസ്ലിങ്ങൾ മാത്രമുണ്ട് 2 കോടിയിലധികം. അവര് കോടി, നമ്മൾ ലക്ഷം. പക്ഷെ അവരെക്കാൾ മുന്നിൽ നമ്മൾ നടന്നു. എങ്ങനെ എങ്ങനെ നമുക്ക് മുന്നിലെത്താൻ പറ്റി? ചിന്തിക്ക്, പഠിക്ക്, ആലോചിക്ക്. ഒരു ഗവേഷണ വിഷയമായി എന്റെ പ്രിയപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഞാൻ അത് ഇട്ടുതരുന്നു. പഠിക്കുന്നു വിഷയം ഞാൻ പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ട് അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് നേട്ടമുണ്ടായില്ല? ഒരു സമൂഹത്തിന്റെ പുരോഗതിയിൽ അംഗസംഖ്യ പ്രധാനമല്ലേ? അല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം, ഒരു സമൂഹത്തിന്റെ പുരോഗതിയിൽ അടിത്തറയായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഭദ്രതയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ളവരാരാ? ഏത് വിഭാഗമാണെങ്കിലും മുസ്ലിങ്ങളെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ചിത്രം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭദ്രമായ സാമ്പത്തിക ഭദ്രതയുള്ളവർ. ഉദാഹരണം, വലിയ വലിയ ജമീന്ദാർമാർ ഇപ്പോഴും അവിടെയുണ്ട്, ഭൂ ഉടമകൾ, ജന്മിമാർ. വക്കപ്പ് സ്വത്ത് കൂടുതൽ അവിടെ ഉള്ളത് എന്താ കാരണം? വ്യക്തികൾ വക്കപ്പ് ചെയ്തതല്ല, അവിടുത്തെ വക്കപ്പ് സ്വത്തുക്കൾ രാജ കുടുംബങ്ങൾ വക്കപ്പ് ചെയ്തതാ. വലിയ വലിയ വക്കപ്പ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസികളുണ്ട് അവിടെ. ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള വലിയ പണക്കാരനെ നമ്മൾ അറിയുന്നത് വിവാദമുണ്ടായപ്പോഴല്ലേ? കേരളത്തിൽ അത്തരം പണക്കാർ അപൂർവമല്ലേ ഉള്ളൂ? ഇവിടെ നമ്മുടെ വലിയ ജന്മിമാരുണ്ടോ? നമുക്ക് വേണ്ട സൗകര്യമൊക്കെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇവിടെ ചെയ്തു തന്നത് ഇവിടുത്തെ അമുസ്ലിം ജന്മിമാരും നല്ലവരായ നായന്മാരും നമ്പൂതിരിമാരും അടങ്ങുന്ന ഈ പ്രദേശത്തെ നല്ല മനുഷ്യരാണ്. ആ സൗഹൃദം ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. ഞാനത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. എന്നാൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവസ്ഥ നോക്ക്. സാമ്പത്തികമായി മുസ്ലിങ്ങൾ വളരെ പുറകിലാണ്. നമുക്ക് ഗൾഫിന്റെ ഒരു പളപളപ്പ് മാത്രമേ 70-ന്റെ ശേഷം ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നാൽ വലിയൊരു വീട് വെച്ച് പെയിന്റ് അടിക്കാൻ പോലും പണം കടം വാങ്ങി തിരിച്ചു പോകും. 10 രൂപ കയ്യിലുള്ളവൻ 20 രൂപ കാണിക്കും. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ളവർക്ക് അതുണ്ടാവില്ല, നമ്മൾ സാമ്പത്തികമായി പുറകിൽ തന്നെയാണ്. എന്നിട്ട് പോലും നമ്മൾ അവരെ മുന്നിൽ നിന്നു. എങ്ങനെ? സാമ്പത്തിക ഭദ്രതയുള്ള മുസ്ലിങ്ങൾ ഗുജറാത്ത് കത്തിയിരുമ്പോ അഹമ്മദാബാദിലെ പ്രധാനപ്പെട്ട കച്ചവടക്കാരൊക്കെ മുസ്ലിങ്ങളാ. ചരിത്രം പഠിക്കൂ. അഹമ്മദാബാദ് നഷ്ടപ്പെട്ടത് കൂടുതൽ മുസ്ലിങ്ങൾക്കാ, അതുകൊണ്ട് ആ കലാപമോടെ കൂടുതൽ നടന്നതും. അങ്ങനെ ചിന്തിക്കുമ്പോ പ്രദേശത്തൊക്കെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശവും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഉയർന്ന പ്രദേശവും പുരോഗതിപ്പെട്ടിട്ടില്ല. എന്നാൽ കേരളം പുരോഗതിപ്പെട്ടു, സാമ്പത്തികമായി അല്പം പുറകിലാണെങ്കിലും. മൂന്നാമത്തെ ഘടകം സാഹചര്യമാണ്. നോർത്ത് ഇന്ത്യൻ മുസ്ലിമിന്റെ സാഹചര്യം എന്താ? ഞാൻ ഈ പറയുന്ന വിഷയം ഒരു കൊച്ചുകുട്ടി പഠിക്കും പോലെ പഠിക്കാൻ സാധാരണക്കാർക്ക് കഴിയുമല്ലോ. നിങ്ങൾ ഗവേഷണം നടത്ത്. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം വിഭജനത്തിന്റെ ഒരു കെടുതി അനുഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ പൂർവ്വകാല ചരിത്രം എന്ന് പഠിക്കുക, 700 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണത്. മുസ്ലിം ഭരണാധികാരികളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമാണത്. ഇന്ത്യക്ക് വലിയ വലിയ സംഭാവനകൾ കൊടുത്ത മഹാന്മാരായ രാജാക്കന്മാർ ഭരിച്ച മണ്ണ്. താജ്മഹലും ഫത്തേപൂർ സിക്രിയും കുത്തബ് മിനാറും തകർക്കപ്പെട്ട ബാബരി മസ്ജിദും ഡൽഹി ജുമാ മസ്ജിദും ചെങ്കോട്ടയും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. അത്ര വലിയ യശോധാകുണ്ഠം വരുത്തിയൊരു പാരമ്പര്യത്തിന് ഉടമകളായ ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ. ആ മണ്ണിലാണ് നമ്മുടെ പൂർവികർ അടിച്ചമർത്തപ്പെട്ടത്. ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര മുസ്ലിം സമൂഹത്തിന്റെ നോർത്ത് ഇന്ത്യയിലെ ഗതി എന്താ? ചവിട്ടി മതിക്കപ്പെട്ടവരാണ് അവർ. അവർക്ക് സാഹചര്യം അനുകൂലമായിരുന്നു, പക്ഷേ പിന്നീട് അവർക്കത് ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരമായില്ല. എന്നാൽ കേരളത്തിലോ അതിനേക്കാൾ ചവിട്ടി മതിക്കപ്പെട്ടവർ നമ്മളാ. അവരെ പോലെയല്ല നമ്മൾ അതിനേക്കാൾ ചവിട്ടി മതിക്കപ്പെട്ടു. കാരണം എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാർ വന്നിട്ട് 1921 നമ്മുടെ ചവിട്ടി നിരങ്ങി. അതിന്റെ കാരണം മുസ്ലിങ്ങളോട് പ്രത്യേക പകയുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. വൈദേശിക അധിനിവേശികൾ ഈ നാടിന് കാലുകുത്തിയപ്പോ
അവരുമായി സന്ധിയില്ല, സമരം നടത്തണമെന്ന് ഈ ഉമ്മത്തിനോട് ആദ്യം പറഞ്ഞത് നമുക്ക് ആദ്യം ദീൻ പഠിപ്പിക്കാൻ ദർസുണ്ടാക്കിയ ബഹുമാനപ്പെട്ട മഖ്ദൂമിന്റെ ദർസുന്ന. മഹാനായ മഖ്ദൂം തങ്ങൾ തന്റെ ദർസ് സ്ഥാപിച്ചുകൊണ്ട് ആ ദർസിൽ ജനങ്ങൾക്ക് ആത്മീയ വിജ്ഞാനം പകർന്നു കൊടുക്കുമ്പോ തൗഫത്തുല്ലാഹി ബൈയും സിറാജുൽ ഖുലൂബും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ആത്മീയമായി എഴുതിയുണ്ടാക്കി ഹിദായത്തുൽ അദ്കിയാ മുതൽ എഴുതിയുണ്ടാക്കി അതേ കൈകൊണ്ട് തഹ്രീദു അഹ്ലുൽ ഈമാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതി. തഹ്രീദു അഹ്ലുൽ ഈമാൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ട് മഖ്ദൂം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഒരു നിലക്കും നിങ്ങൾ പോർട്ടുഗീസുകാരോട് സന്ധിയാകാൻ പാടില്ല. വലാ തജഅലൂ യാ ഖൗമി ഫറൻജ ഔലിയാ വഇൻ ഖിഫ്തും മുഹൽകൻ വഫൗതാ തിജാരതി വലാ തജഅലൂ യാ ഖൗമി ജനങ്ങളെ നിങ്ങൾ സ്വീകരിച്ചു പോകരുത്, ഫറൻജ ഔലിയാ പറങ്കികളെ നിങ്ങൾ ഒരിക്കലും സഹായികളായി സഹകാരികളായി സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ നശിച്ചു പോകുമെന്ന് നിങ്ങൾ കണ്ടാലും ശരി, കച്ചവടം തകരുമെന്ന് കണ്ടാലും പറങ്കികളെ ഒരിക്കലും നിങ്ങൾ സഹകാരികളായി സ്വീകരിക്കാൻ പാടില്ല എന്ന് മഖ്ദൂം ജനങ്ങളോട് പറഞ്ഞു. സന്ധിയില്ല, സമരം നടത്താൻ കുഞ്ഞാലിമാരും കൗമും ജനസമൂഹത്തിൽ ഇറങ്ങി. ബ്രിട്ടീഷുകാർ പോർട്ടുഗീസുകാർക്കെതിരെ സമരം ചെയ്ത ആൾക്കാരാണവർ. നാല് തലമുറ കുഞ്ഞാലിമാർ അറബിക്കടലിന്റെ ഓരവും തീരവും കാത്ത് കോഴിക്കോട്ട് സാമൂതിരിക്ക് സേവനം ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരള തീരത്ത് അതിശക്തമായ പ്രതിരോധത്തിന്റെ അലയിൽ തീർത്ത പാരമ്പര്യം കേരളത്തിന് മാത്രം എടുത്തു പറയേണ്ടതാ. സാമൂതിരിപ്പാട് പോലും ആന്ത്രോ ഫുട്ടോഡോവ് കടപ്പുറത്ത് വന്നിട്ട് വെല്ലുവിളിച്ചപ്പോ ഞെട്ടിത്തെറിച്ച് എന്തു ചെയ്യണം കുഞ്ഞാലി എന്ന് ചോദിച്ചപ്പോ കുഞ്ഞാലി പറഞ്ഞു, ഞാനത് കൈകാര്യം ചെയ്യും. ഇരിങ്ങൽക്കോട്ടയിൽ കുഞ്ഞാലി നിന്നുകൊണ്ടൊരു സന്ദേശം കൊടുത്തു, ആന്ത്രോ ഫുട്ടോഡോ എന്റെ കൂടെയുള്ള ഭടന്മാരും ഞാനും മരിച്ചിട്ട് മയ്യത്തിന്റെ മേലെയല്ലാതെ സാമൂതിരിയുടെ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ നിന്റെ പടക്ക് കഴിയില്ല. ആന്ത്രോ ഫുട്ടോഡോ മരിക്കാൻ വന്നതല്ല, അല്ലെ ജയിക്കാൻ വന്നതാ. കുഞ്ഞാലി മരിക്കാൻ തയ്യാറാ, ആന്ത്രോ ഫുട്ടോഡോ പിന്മാറി, തോറ്റ് പിന്മാറി. പറങ്കിപ്പടയിലെ നട്ടെല്ലൊടിച്ച കുഞ്ഞാലിയുടെ കത്ത് കണ്ട് ഞെട്ടിയവര് ആ കുഞ്ഞാലിയെ സൃഷ്ടിച്ചത് മഖ്ദൂമ. ഈ നാടിന് സേവനം ചെയ്തവർ അവരാണ് ഈ നാടിന്റെ മക്കൾ. അവരെ ദേശസ്നേഹമൊന്നും അളക്കാൻ ഇവിടെ ആരും അളവുകോലും കൊണ്ട് വരണ്ട, സൗഹൃദം തകർക്കുന്ന വാക്കൊന്നും ആരും പറയണ്ട. ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത മണ്ണിന്റെ മക്കൾ കൈകോർത്ത് പിടിച്ചു നിൽക്കുമ്പോ അവന്റെ മനസ്സിനെ വെട്ടിമുറിച്ച് ഈ രാജ്യത്തെ ചോരെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തിന്റെ പേരിൽ ഈ രാജ്യം ഭരിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ഉമ്മത്ത് അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് ആർജവത്തോടെ പറയാൻ പറ്റണം. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും അതാ. ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിൽ ഒരിക്കലും കൊമ്പു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത മനുഷ്യന്റെ മക്കളാ. ഞാൻ ആ ഭാഗം വിടുന്നു, തിരിച്ചു വരുന്നു പറഞ്ഞ വിഷയത്തിലേക്ക്. 1921 നമ്മുടെ മക്കളെ നിരങ്ങി ബ്രിട്ടീഷുകാർ. നിങ്ങൾക്കറിയോ ചരിത്രം എന്ന് പഠിച്ചു നോക്ക്, ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രമാത്രം കട്ടപ്പാട് സഹിച്ച ഒരു സമൂഹം വേറെ ഉണ്ടായിട്ടില്ല. എന്തേ അവർ ചെയ്തത്? അവരെ വീട്ടിലെ കാര്യം നോക്കാനല്ല, ബ്രിട്ടീഷുകാരി നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി സമരം ചെയ്ത മനുഷ്യന്റെ മക്കൾ ചെയ്ത പെടാപ്പാട്. അതുകൊണ്ട് ഒരുപാട് മനുഷ്യന്റെ മക്കൾ അണ്ടമാനിലേക്ക് നാട് കടത്തി. അന്തമാനിൽ പാവങ്ങൾ സെല്ലുലാർ ജയിലിൽ കടന്നു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ മാനഭംഗപ്പെടുത്തപ്പെട്ടു, കുട്ടികളെ മുഴുവൻ യത്തീമായി. ഈ യത്തീമക്കളെ സംരക്ഷിക്കാൻ ഒരു മാർഗവും കാണാതെ വന്നപ്പോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അന്ന് മലബാർ കലക്ടറായിരുന്ന തോമസിന് ഒരു കത്തയച്ചു, ഒരു നിവേദനം. തോമസിനോട് പറഞ്ഞു, കുട്ടികളെ ഗവൺമെന്റ് ഏറ്റെടുക്കണം, ഒരു രക്ഷയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഉമ്മമാര് മരിച്ചുപോയി, പിതാക്കള് അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടു, ചിലർ വെടിവെച്ച് കൊല്ലപ്പെട്ടു, ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും? കലക്ടർ തോമസ് ഒരു മറുപടിയും കൊടുത്തില്ല. കലക്ടർ തോമസ് പുച്ഛിച്ചു തള്ളി. തോമസിനെ ചെന്ത് കണ്ട് അഭ്യർത്ഥിച്ചിട്ട് പോലും തോമസ് സ്വീകരിച്ചില്ല. ബ്രിട്ടീഷുകാരനായ കലക്ടർ തോമസും എസ് പി ഹിച്ചുകോക്കും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഈ അഭ്യർത്ഥന പുച്ഛിച്ച് തള്ളിയപ്പോ അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ട് മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദു പത്രത്തിലും ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ക്രോണിക്കൽ പത്രത്തിലും ഇത് പരസ്യം ചെയ്തു. അത് പത്രത്തിൽ വന്നു. ആ വിഷയം പത്രത്തിൽ വന്നപ്പോ കുട്ടികളുടെ ദയനീയമായ അവസ്ഥ ചിത്രസഹിതം വാർത്ത വന്നപ്പോ പഞ്ചാബിലെ അഹമ്മദ് ഖസൂരി എന്ന് പറയുന്ന വലിയൊരു പണക്കാരൻ അയാൾ തന്റെ രണ്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ, മക്കളെ ഈ വാർത്ത എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പോകണം കേരളത്തിലേക്ക്, നിങ്ങൾ കേരളത്തിൽ പോയി ഈ അവസ്ഥയെ കുറിച്ച് പഠിക്കണം, മലബാറിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ദുർഗതി നിങ്ങളൊന്ന് മാറ്റാൻ നോക്കണമെന്ന് പറഞ്ഞു. ആ രണ്ട് കുട്ടികൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കൾ, ബിസിനസ്സുകാരന്റെ മക്കൾ, കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. അവർ കോഴിക്കോട്ട് വന്നു, ഈ അവസ്ഥ കണ്ടു, കണ്ണീരൊലിച്ചു നിൽക്കുന്ന പാവം ജനസമൂഹത്തിന്റെ ചിത്രം കണ്ട്, 26 അഭയാർത്ഥി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് 6 മാസക്കാലം അവർക്ക് സൗജന്യ അരി കൊടുത്ത് അവരെ പോറ്റി വളർത്താൻ ശ്രമിച്ചപ്പോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റൊരു സംവിധാനം വേണമെന്ന് തീരുമാനിച്ച് തങ്ങളുടെ പിതാവുമായി ബന്ധപ്പെട്ട് പൂന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജമ്മിയത്തെ ദഴവത്തെ തബലിയ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ കീഴിൽ ഒരു യത്തീംഖാന സ്ഥാപിച്ചു. അതാണ് കേരളത്തിലെ ഒന്നാമത്തെ യത്തീംഖാന, ഇന്ത്യയിലെ ഏറ്റവും വലിയ യത്തീംഖാന. അതാണ് JDT ഇസ്ലാം ജമ്മിയത്തെ ദഴവത്തെ തബലിയ ഇസ്ലാമി യത്തീംഖാന.
ആ യത്തീംഖാന സ്ഥാപിച്ചത് കുട്ടികൾക്കൊരു നിക്കക്കള്ളി ഇല്ലാതെ ഈ കുട്ടികൾ ഇവിടെ കണ്ട് പടഞ്ഞപ്പട അത്രമാത്രം അടിച്ചമർത്തപ്പെട്ടു. നമ്മളെന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. യത്തീംഖാന പ്രസ്ഥാനം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാ. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു കൗമ് ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ തരം താഴ്ത്തി അടിച്ചമർത്തി ഈ സമൂഹത്തെ കൊല്ലാക്കൊല ചെയ്തെടുത്തത് നമ്മൾ പൊങ്ങി 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 വന്ന് ഇവിടെ എത്തി. എങ്ങനെ ഞാൻ പറഞ്ഞ മൂന്ന് സാഹചര്യവും നമുക്കെതിരായിരുന്നു. എണ്ണത്തിൽ നമ്മൾ കുറവ്, സമ്പത്തിൽ നമ്മൾ പുറകില്, സാഹചര്യത്തിൽ നമ്മൾ വളരെ പിന്നില്. എന്നാൽ അവരെക്കാൾ നമ്മൾ ഇന്ന് മുന്നിൽ. എന്തേ കാരണം? 700 കൊല്ലം ഇന്ത്യ ഭരിച്ച മുസ്ലിമിന്റെ നാട്ടിൽ മുസ്ലിം പട്ടിയേക്കാൾ അധമൻ. നമ്മളിവിടെ അവനേക്കാൾ മുമ്പിൽ. എന്തേ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഇവിടെയുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ അള്ളാഹു കനിഞ്ഞരുടിയ പണ്ഡിതന്മാരുടെ സേവനം. മഹദോമന്റെ പള്ളി ദർസിലൂടെ പഠിച്ച് പ്രഭുപരത്തി ലോകത്ത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കൽ കൂലിയുള്ള പ്രവർത്തനമാണെന്ന് പഠിച്ച തഴുവത്തിന്റെ പ്രവർത്തകർ, നാടുതേലെ പ്രവർത്തിച്ച സാധുക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പണക്കാരനും പണിക്കാരനും പണ്ഡിതനും കൈകോർത്ത് പഠിച്ചു. പണക്കാരനും പണിക്കാരനും പണ്ഡിതനും കൈകോർത്ത് പഠിച്ചു. മൂന്ന് കൂട്ടരും ഒന്നിച്ചെന്നപ്പോ ദർസും മദ്രസയും ഇസ്ലാമും വളർന്നു. ഈ ഒരു സൗകര്യം ഉത്തരേന്ത്യക്കുണ്ടായില്ല. അവിടെ പണ്ഡിതന്മാർ വേറെ പോയി, സാധാരണക്കാരൻ വേറെ പോയി, പണക്കാരൻ വേറെ പോയി. നമ്മൾ മൂന്ന് കൂട്ടരും ഒരുപോലെ കൈപിടിച്ച് കൈകോർത്ത് പിടിച്ചതൊന്നും അൽഹംദുലില്ലാ. ആ ഒരു നേട്ടമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് പടച്ചുറപ്പ് നൽകിയത്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒന്ന് ചിന്തിക്കുക, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വളർന്നത്. ദീന് പഠിച്ചപ്പെടാ നമ്മൾ ഇവിടെ എത്തിയത്. ദീനില്ലെങ്കിൽ നമ്മൾ ഇവിടെ തൂല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും വരമില്ല, ദീനില്ലെങ്കിൽ നമ്മൾ ഇവിടെ തൂല. നമ്മളെ ഇവിടെ എത്തിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിക്കാൻ അവസരമുണ്ടായതാ. കാരണം ഒരു ഉമ്മത്തിന്റെ പുരോഗതിക്ക് ചാലകശക്തിയായി മൂന്ന് സംഗതി വേണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മൂന്ന് സംഗതി അതെന്താ? മൻ ഇൻദഹു മാലുൻ ഫല്യതസദ്ദഖ ബിമാലിഹി വമൻ ഇൻദഹു ഖുവ്വത്തുൻ ഫല്യതസദ്ദഖ ബിഖുവ്വതിഹി വമൻ ഇൻദഹു ഇൽമുൻ ഫല്യതസദ്ദഖ ബിഇൽമിഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് സംഗതി ഇല്ലെങ്കിൽ ദീന് നടക്കൂല. അള്ളാഹുവിന്റെ തിരുദൂതർ എന്താ പഠിപ്പിച്ചത്? മൻ ഇൻദഹു മാലുൻ ഫല്യതസദ്ദഖ ബിമാലിഹി. ഇൽമുള്ള മനുഷ്യൻ അവന്റെ ഇൽമാലുള്ള മനുഷ്യൻ അവന്റെ സമ്പത്ത് കൊണ്ട് ദീനിന് വേണ്ടി സേവനം ചെയ്യട്ടെ. ഇൽമുള്ളവൻ ഇൽമു കൊണ്ട് സേവനം ചെയ്യട്ടെ, കൂവത്തുള്ളവൻ കൂവത്ത് കൊണ്ട് സേവനം ചെയ്യട്ടെ. മൂന്ന് കൂട്ടിനെയാണ് പരിശുദ്ധ പ്രവാചകർ ലാക്കാക്കിയത്. ആരെയാണത്? ഒന്ന്, പണ്ഡിതന്മാർ ഇൽമുള്ളവർ മുമ്പിൽ നിൽക്കണം. രണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് കൊണ്ട് ഈ ഉമ്മത്തിനെ നടത്താൻ ആലിമ്യങ്ങൾ ശ്രമിക്കുമ്പോ കരുത്ത് പകർന്നുകൊണ്ട് ഉമറാക്കളൊപ്പം നിൽക്കണം. അതാണ് ഇൽമുള്ളവനോടൊപ്പം മാലുള്ളവൻ നിൽക്കണമെന്ന് പറഞ്ഞത്. മൂന്ന്, പണ്ഡിതനും ഉമറാക്കളും ശ്രമിച്ചാൽ നടക്കൂല, പിൻബലം വേണം. അത് സാധാരണക്കാർ, ഞാനും നിങ്ങളും അടക്കമുള്ള സാധാരണക്കാരൊപ്പം നിൽക്കണം. അതാണ് കുവത്ത്, ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം. ഈ മൂന്ന് സംഗതി ഒപ്പം നിന്നാൽ നടക്കും. ആ മൂന്ന് സംഗതികൾ ഒപ്പം നിന്നാൽ മുന്നോട്ട് പോകും. അൽഹംദുലില്ലാ, കേരളത്തിലെ പണ്ഡിതന്മാർ നയിച്ചു, ഉമറാക്കള് കൂടെ നിന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാധാരണക്കാർ ഒപ്പം നിന്നു. ഇവിടെ തന്നെ ഒരു പാടല്ലേ, അന്തരപ്പാപ്പാനെ പോലെ താളുകളിൽ ആത്മീയ ചൈതന്യം പകർന്നു. മാനമുസ്ലിയാർ പണ്ഡിതൻ നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിന്റെ സ്മരണയിൽ, അദ്ദേഹത്തിന്റെ ആ തെർബിയത്തിൽ മമ്മി ഹാജി ഒപ്പം നിന്നപ്പോ ഉലമാക്കളും ഉമറാക്കളും നിങ്ങൾ കൂടെ നിന്നു. മാറ്റം വന്നില്ലേ ഇവിടെ? ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്ന ഒരുപാട് മേഖലകളുണ്ട്. ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും കൈകോർത്ത് പിടിക്കുന്ന അവസ്ഥ ദൗർഭാഗ്യവശാൽ നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടായില്ല. നമ്മളെ എത്തിച്ചത് ഇവിടെയാ. അത് ശരിക്കും മുറുകെ പിടിക്കണം. പടച്ചെറുപ്പ് നിലനിർത്തി തെരുമാറാവട്ടെ. അത് ദർസിന്ന് പഠിച്ചുണ്ടാക്കിയ പാരമ്പര്യ ദർസി പാരമ്പര്യം. ഈ സമൂഹത്തിന്റെ വളർച്ചയിൽ മഖ്ദൂമിന്റെ പള്ളി ദർസിന് വലിയ പങ്കുണ്ട്. ദർസി പാരമ്പര്യമുള്ള ആലിമ്യങ്ങളാണ് നമുക്കിതൊക്കെ തന്നത്. അതോടൊപ്പം നിന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുമാർ. ഇവിടെ ബഹുമാനപ്പെട്ട ഉണ്ണിക്കോയ തങ്ങളുടെ ആത്മീയ ചൈതന്യം, പാണക്കാട് സയ്യിദ് കുടുംബം. ഈ സയ്യിദന്മാരും ആലിമ്യങ്ങളും ഒരു ഭാഗത്തു നിന്ന് നമ്മളെ നയിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും പണക്കാരും ഒപ്പം നിന്നു. സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഇതിനൊപ്പം നിൽക്കുകയും തങ്ങളെ കുട്ടികളെ ദീൻ പഠിപ്പിക്കുകയും ചെയ്തു. കൊച്ചു കൊച്ചു പള്ളി ദർശനയിലൂടെ ഉയർന്നു വന്ന പ്രസരിച്ച പൊന്നാനിലെ വടക്കത്തെ പ്രഭ, അതാണ് ഒരു കവി മനോഹരമായിട്ട് പറഞ്ഞത്. ദീനിന്റെ അസാസ് അതായിരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കണം. അസാസു ഇൽമിദ്ദീൻ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമിന്റെ അടിത്തറ മുഴുവൻ പള്ളി ദർസുകളാണ്, ദർസുൽ മസ്ജിദാണ്. ആ ദർസുൽ മസ്ജിദ് അഥവാ പള്ളി ദർസിലെ മസ്ജിദിന്റെ പ്രത്യേകത എന്താ? മിൻ ഹുത്തഖദ്ദുമു വന്നമാ വതമാമു.
മിൻഹു തഖദ്ദുമോ അതുകൊണ്ടാണ് സമൂഹത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത്. വന്നമ അതുകൊണ്ടാണ് സമൂഹത്തിന് വളർച്ചയുണ്ടായത്. പതമാമുൻ ഈ സമൂഹത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ ഈ കൂട്ടുകെട്ട് കൊണ്ടാ കഴിഞ്ഞത്. ആ പള്ളി ദർശനത്തിന്റെ ഒരു സവിശേഷതയുണ്ട്, ഫീഹിത്തിബാഉ സ്വഹബി അഹ്ലി സുഫ്ഫതി വതിബാഉ മഖ്ദൂമീനഹും അഴ്ലാമു. ഈ പരിശുദ്ധമായ പള്ളി ദർശന്റെ പ്രത്യേകത, ഇൽമ് പഠിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രത്യേകത, ആ പ്രവർത്തനം എന്ന് പറയുന്ന ഇൽമിന്റെ പഠനവേദിയിൽ ഫീഹിത്തിബാഉ സ്വഹബി അഹ്ലി സുഫ്ഫതി, അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി ദർസിൽ പഠിച്ച അതിനോടുള്ള ഒരു പിന്തുടർച്ചയുണ്ട് അതിൽ. വതിബാഉ മഖ്ദൂമീനഹും അഅലാമു, മഖ്ദൂമീങ്ങളെ പിന്തുണക്കുക എന്ന അവരെ പിന്തുടരുക എന്ന ഉന്നത ശീർഷരായ പണ്ഡിതന്മാരുടെ ആ പിന്തുടർച്ചയും അതിലുണ്ട്. ആ ഒരു പ്രവർത്തനമാകുന്ന പള്ളി ദർസാണ് വികസിച്ചിരുന്ന. ഇവിടെ ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരൊക്കെ പള്ളി ദർസിന്റെ സന്തതികളാ. കാലക്രമത്തിൽ നമ്മുടെ പള്ളി ദർസുകളിൽ കേവലം മതവിദ്യ മാത്രമായപ്പോ, കാലത്തിന്റെ ചുവരെടുത്ത് വായിച്ച് പ്രബോധന നിറത്തിൽ അനിവാര്യമായി വന്നപ്പോ, നമ്മളൊന്ന് പരിഷ്കരിച്ചുകൊണ്ട് ഭൗതികത കൂട്ടിച്ചേർത്തുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായത്. ഇത് തകരുമ്പോൾ ദീന് തകരും, കെട്ടുറപ്പ് പോകും. ഒന്ന് ചിന്തിക്കൂ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ, നമുക്ക് ഒരു മിനിറ്റ് നമ്മളൊന്ന് പുറത്തു പോയി നോക്കൂ. ഇന്നിപ്പോ ലോകത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഗതി എന്താ? ഒന്ന്, സൗദി അറേബ്യ പോലും ഒരു യുദ്ധത്തിന്റെ മുഖത്ത, താരതമ്യേന ശാന്ത സുന്ദരം എന്നറിയപ്പെടുന്ന സൗദി പോലും ഒരു യുദ്ധത്തിന്റെ മുഖത്ത, യമനിലേക്ക് ആക്രമണത്തിന്റെ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ വിമാനങ്ങൾ പറത്തിക്കൊണ്ട് ചെന്നുകൊണ്ട് ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇസ്ലാമിന്റെ ഈറ്റില്ലമെന്ന് അവകാശപ്പെടുന്ന യമൻ എന്ന് പറയുന്ന മണ്ണ് ഇന്ന് കലാപത്തിന്റെ ഭൂമിയായി. അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ പരസ്യമായി ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന അവ യമനിന, അല്ലാഹുവേ ശാമിലും യമനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽക്ക് തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, അൽ ഈമാനു യമാനിയുൻ, ശരിയായ വിശ്വാസം യമാനിയാകുന്നു. ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം. കെട്ടുകഥ പറയാനല്ല, സമയ ദൈർഘ്യമുണ്ടാക്കാനല്ല, നമ്മുടെ ഉമ്മത്ത് ചിന്തിക്കേണ്ട ഗതിവിധികളെ കുറിച്ച് സൂചിപ്പിക്കാനാ ഞാൻ പറയുന്നത്. ആ യമനിന്റെ മണ്ണിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഗതി എന്താ നോക്ക് നിങ്ങൾ. അബൂ സാലിഹിന്റെ ഭരണത്തെ വലിച്ചു നിറക്കിയിട്ട് അബ്ദുറബ് മൻസൂർ അൽ ഹാദിയെ കയറ്റിയിരുത്തി, തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ പ്രതിവിപ്ലവം നടത്തുന്നതാരാ? അവിടെയുള്ള ഷിയാക്കൾ. പത്രക്കാർ അവരെ കുറിച്ച് പറയുന്ന ഹൂത്തികൾ, ഹൂത്തികൾ എന്ന ഹൂത്തിയല്ല ശരിക്ക്, ഹുസൈൻ അൽ ബദർ അൽ ഹൂസി എന്ന് പറയുന്ന അൽ ഹൂസി മരിച്ചുപോയാണ്. അയാളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് ശക്തമായ ആക്രമണമാണ്. മുസ്ലിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലിയാണ് മരിച്ചു വീടുക. അമേരിക്ക ഇങ്ങനെ കണ്ടിച്ചിരിക്കുക. ഒരു യു എൻ ഇടപെടാൻ താല്പര്യമില്ല, മരിച്ചോട്ടെ വീണോട്ടെന്നുള്ള അഭിപ്രായം. അവിടെ സംഭവിക്കുന്ന അപകടം എന്താ? ഏടൻ കടലെടുക്ക പോലും നാളെ അടക്കപ്പെടുന്ന അവസ്ഥാ വിശേഷത്തിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? അറബ് ലോകത്തെ എണ്ണക്കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും. നമുക്കറിയാലോ, എസ് എൽ ഇ പഠിച്ച കുട്ടികളിലെ ഇവിടെ മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിന്റെ ചരക്ക് ശരിക്ക് വന്നിട്ട് സൂയസ് കനാല് കടന്ന് അത് നേരെ ചെങ്കടലിലെത്തി, അവിടെ നിന്ന് നേരെ വന്ന് ഏടൻ കടലെടുക്ക് വഴി അറബിക്കടലെത്തിയിട്ടാണ് ഏഷ്യയിലേക്ക് ചരക്ക് വരുന്നത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഏടൻ. അവിടെ അപകടം വന്നാൽ, അവിടെ അടക്കപ്പെട്ടാൽ, യൂറോപ്യരുടെ ചരക്ക് കപ്പലുകൾ വരുന്നത് മുതൽ അറബികളുടെ എണ്ണക്കയറ്റുമതി വരെ സാരമായി ബാധിക്കും. അത് അമേരിക്കക്ക് അറിയാം. അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് ഉണ്ടായിക്കോട്ടെ എന്നുള്ള അഭിപ്രായം പലർക്കുള്ളത്. എന്തേ ഇത് ചിന്തിക്കണം നിങ്ങൾ. തൊട്ടപ്പുറത്ത് സിറിയ, സിറിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഈറ്റില്ലമാകുന്ന ഷാമാണ്, അള്ളാഹുവിന്റെ തിരുദൂതർ കച്ചവടത്തിന് പോയ ഷാമാണത്. ആ ഷാമിൽ ഒരുപാട് സ്വഹാബികളുടെ മക്ബറയുണ്ട്. ആ ഷാമിന്റെ മണ്ണിന്റെ ഗതി ഒന്ന് നോക്ക് നിങ്ങള്. അവിടെ ബഷാറുൽ അസദിന്റെ ഭരണത്തിന്റെ കീഴിൽ നിന്ന് 2.5 ലക്ഷം മനുഷ്യന്റെ മക്കളെ കൊന്നു. 2.5 ലക്ഷം മനുഷ്യന്മാർ തമ്മിൽ തല്ലി മരിച്ചു. 40 ലക്ഷം അഭയാർത്ഥികളാ. 40 ലക്ഷം ലോകത്തിന്റെ നാനാഭാഗത്ത് പലസ്തീന്റെ മക്കളെ പോലെ അഭയാർത്ഥികൾ. 30 ലക്ഷത്തിന് തൊഴിൽ നഷ്ടപ്പെട്ടു. നമ്മളെ കൂട്ടരാണെന്ന് പഠിക്കണം നിങ്ങള്. കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ ഇസ്ലാമിന്റെ കേന്ദ്ര ബിന്ദുവാകുന്ന കെയ്റോ നഗരത്തിൽ ഈജിപ്തിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ വെടിവെച്ച് മരിച്ചു. എത്ര എണ്ണം മരിച്ചു? മസ്ജിദ് അമ്രുല്ലാശിയുടെ മുൻപ് അതിന്റെ മുൻഭാഗത്ത് റോഡിൽ രക്തക്കളം തീർത്തവര്, ഏതാ മസ്ജിദ് അമ്രുല്ലാശി? മണലാരണ്യത്തിലേക്ക് പ്രബോധനത്തിന് പോയ മഹാനായ അമ്രുല്ലാശി റളിയല്ലാഹു അൻഹു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആദ്യം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് അമ്രുല്ലാശി. ആ പള്ളിയുടെ മുറ്റത്ത് മുസ്ലിങ്ങൾ പരിശുദ്ധ റമദാൻ 27-ാം ലൈലത്തുൽ മുബാറകയിൽ ചോര ചിന്തി തല തെല്ലിക്കേറി മരിച്ചു. ചിന്തിക്ക നിങ്ങള്, സദ്ദാം ഹുസൈനെ പിടിച്ച് കൊന്നിട്ട് ഇറാഖ് കുട്ടിച്ചോറാക്കി, ലിബിയയിൽ കേണൽ ഖദ്ദാഫിയെ പിടിച്ച് കൊന്നു,
ആന കരിമ്പും തോട്ടത്ത് കടക്കും പോലെ മുസ്ലിം ഉമ്മത്തിന്റെ നാട്ടിൽ കയറിട്ട് ഭരിച്ചവര് ഇന്നൽ മുലൂക്ക ഇദാ ദഖലു ഖറിയ സദൂഹ അവർ സാമ്രാജ്യത്വ ശക്തിയുടെ നാട്ടിലേക്ക് കടന്നാൽ ആ നാട് കുട്ടിച്ചോറാക്കും ആ നാടിന്റെ നായകന്മാരെ അവർ നിന്ദ്യരാക്കും സദ്ദാമിനെത്തുന്നു വേറിട്ട് നിൽക്കുന്ന കേരളീയ മുസ്ലിങ്ങൾക്ക് ഒരു നേതൃത്വമുണ്ട് ഒരു സംഘശക്തിയുമുണ്ട് നമുക്ക് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട് പാലക്കാട് സാദാത്യങ്ങളുണ്ട് ഈ നേതൃത്വവും സംഘബോധവും അള്ളാഹു നിറഞ്ഞു തരുമാറാവട്ടെ അതുമല നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട് അത് പോയാൽ നമ്മളെയും നിരങ്ങും നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠമാണത് നമ്മൾക്കുള്ള നേതൃ മഹിമയും ഈ കെട്ടുറപ്പും ഇത് പോയാൽ നമ്മളെ കഥ കഴിഞ്ഞു കൂട്ടരെ നമ്മുടെ സമൂഹം ഒന്നിച്ചു നിന്നില്ലെങ്കിൽ അപകടമുണ്ടാകും അവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും എനിക്ക് നിങ്ങളോട് പറയാൻ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അതാ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാ അനുദിനം നമ്മൾ ഭിന്നിച്ച് തമ്മിലടിച്ച് പല കക്ഷികളായി മാറുകയാണ് നമ്മളിങ്ങനെ നിരന്തരം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് സമ്പത്ത് വർദ്ധിക്കുന്നു സൗകര്യം വർദ്ധിക്കുന്നു പക്ഷേ നമ്മൾ ഓരോ ദിവസവും കക്ഷികളായി മാറുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗത്തിലാണോ നമ്മൾ പോകുന്നത് ഒന്നിരുന്ന് ചിന്തിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു ദീനിയായ മജ്ലിസിലാണ് നമ്മുടെ ഈ മഹൽ സ്ഥാപനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ ഈ സ്ഥാപനത്തിന് വേണ്ടി വല്ലതും വെച്ചു നിൽക്കുന്നുവെങ്കിൽ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്താ നിങ്ങൾ ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചെലവഴിക്കൽ പരിശുദ്ധ ദീനിന് വേണ്ടിയുള്ളതാണ് ഈ ദീനിയായ ഇൽമൊരു കുട്ടി പഠിച്ചത് കൊണ്ട് ഭൗതിക വിദ്യ അവന് തടയപ്പെടില്ലല്ലോ ദീൻ പഠിച്ചത് കൊണ്ട് ഒരിക്കലും ഭൗതിക വിദ്യ തടയപ്പെടില്ല ദീനിയായ വിദ്യയും ഭൗതിക വിദ്യയും ഒരുമിച്ച് പഠിക്കുന്ന ഒരവസ്ഥ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരികയാണ് രണ്ടും ഒന്നിച്ചാൽ അത്ര സൗകര്യം വേറൊന്നുമില്ല രണ്ട് വിദ്യയും ഒരുമിച്ചാൽ അത്രമാത്രം ഗുണകരമായ മറ്റൊന്നില്ല രണ്ടും ഒന്നിച്ച് കിട്ടിയ റബ്ബ് തആല ആ കുട്ടിക്ക് വലിയ രഹ്മത്ത് കൊടുത്തു മതവിദ്യയും ഭൗതികതയും എന്തൊരു വാചകമാണെന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട സൈതല വിദാരം എന്നോട് സൂചിപ്പിച്ചു സ്വന്തം സ്ഥലം വിറ്റ് 500,000 രൂപ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തൊരു ഉമ്മ വരെ ഈ സദസ്സിലുണ്ട് അത്രേ എപ്പോഴും ഇവിടെ സ്വലാത്തിൽ വരുന്ന ഒരുപാട് ആളുകളെ പ്രേരിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഖൈറിന് കൊടുപ്പിക്കുന്ന ഒരു ഉമ്മ അല്ലാഹു ആ മഹദിക്ക് ദീർഘായുസ് ആഫിയത്തും പരലോകത്തെ പ്രതിഫലവും നൽകുമാറാവട്ടെ ആമീൻ ഉറക്കെ പറഞ്ഞോളി നമ്മൾ കൊടുത്തില്ലെങ്കിൽ കൊടുത്തു കിട്ടിക്കോട്ടെ കൂട്ടരെ മുടക്കണ്ട അല്ലാഹു സുബ്ഹാന തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ അങ്ങനത്തെ ഒരു ഉമ്മ ഇരിക്കുന്ന സാഹസത്തിന്റെ പറക്കത്തുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പല്ലേ ഒന്ന് ആലോചിച്ചു അള്ളാഹുവിന്റെ പറക്കത്ത് ചൊരിയുന്ന മജ്ലിസായി ഇത് ദീനിന് വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായ കോടതി വേറെന്താ ദുനിയാവിലുള്ളത് നമ്മൾ വന്നു പോകുമ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ടാ വരിക പിന്നെ പോകുമ്പോ എങ്ങനെയാ പോവാ ലോക പ്രശസ്ത ചക്രവർത്തിയാവുന്ന അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തി ലോകം വെട്ടിപ്പിടിച്ചടക്കി ഇന്ന് ലോകത്ത് ഒരു നഗരം തന്നെ അറിയപ്പെടുന്ന അലക്സാണ്ട്രിയ ഈജിപ്തിലെ പ്രശാന്ത സുന്ദരമായ അലക്സാണ്ട്രിയകൾ പോയി നോക്കിയിട്ടുണ്ടോ അലക്സാണ്ട്രിയ ചരിത്രത്തിൽ പ്രധാന അലക്സാണ്ടർ അവിടെ ചെന്നാൽ അവിടുത്തെ നാട്ടുകാരെ അലക്സാണ്ടർ എന്ന് പറയില്ല അലക്സാണ്ടർ ദ ഗ്രേറ്റ് അങ്ങനെ പറയുള്ളൂ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അത്ര വലിയ മഹാനായിരുന്നു അലക്സാണ്ട്രിയ നമുക്ക് അലക്സാണ്ട്രിയ നഗരം പ്രധാന കാരണം എന്താ മഹാനായ ഇമാം ബൂസീദി റഹ്മത്തുള്ളാഹി അലൈഹി തള്ള മക്കാം അവിടെയാ അള്ളാഹു നഗരത്തിൽ അവിടെ സന്ദർശിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു മെഡിറ്ററേനിയൻ കടലുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന അലക്സാണ്ട്രിയ എന്തിന് അസാന്നറിയോ ആ പ്രദേശം കണ്ട ആ അലക്സാണ്ട്രിയ നഗരം സ്ഥാപിച്ച ലോകപ്രസിദ്ധനായ അലക്സാണ്ടർ മരിക്കാൻ പോകുമ്പോൾ വസിയത്തിച്ചു അലക്സാണ്ടർ തന്റെ സാമന്തന്മാരോട് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പോ എന്റെ ശവമഞ്ചം നിങ്ങൾ കൊണ്ടുപോകുമ്പോ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് അലക്സാണ്ടർ രണ്ട് കൈ ഇങ്ങനെ പരത്തിടണം പ്രഭോ എന്തിനാണത് എന്ന് ചോദിച്ചു അലക്സാണ്ടർ പറഞ്ഞു ലോകം കീഴടക്കി അലക്സാണ്ടർ ഇവിടെ നിന്ന് പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങൾ മനസ്സിലായിക്കോട്ടെ ആർത്തി ജനങ്ങൾ ഒന്ന് കുറച്ചോട്ടെ വെട്ടിപ്പിടിക്കലുകൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച സമയങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് ഖേദമുണ്ടാക്കുന്നുണ്ട് എന്റെ കൈ ശൂന്യമായിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനല്ലേ മഹാന്മാരും ആ ബെയ്ത്തിൽ പറഞ്ഞതുപോലെ അലക്സാണ്ടർ പറഞ്ഞു കൊടുത്തോത്രേ
ألا تنظروني أن نقل كأنم اللي يو قد خرجت بلا شيء ونم إلا هذا نعني دعا بوغم ونمر مانين بوغم أنجلشن قلت أمم بوغم بأدن پردفلم قلبي بوغم كبرنجليك أدن پردفلم اتم كبرلتم نال پرنوغتتم الصدقة تطفئ حر القبور وإنما يستظل المؤمن في ظل صدقته قال رسول الله صلى الله عليه وسلم ചൂടാണ് അനുഭവിക്കേണ്ടവരെന്നെയാണ് നമ്മള്. ആ ചൂട് ശരിക്കും അനുഭവിക്കേണ്ടവർ തന്നെയാണ് നമ്മള്. ആ സ്വതക്കത്ത് തുത്തുഭിഹു അറൽ കുബൂർ, നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മം നിങ്ങളുടെ കബറിന്റെ ചൂട് കുറക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സ്വതക്കയുടെ തണലിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഈ കൂട്ടരെ 1500 രൂപ കൊടുത്താൽ ഈ കെട്ടിടത്തിന്റെ മുകളിലെ വാർക്കുന്നതിന് നമുക്കൊരു പങ്ക്. ദീൻ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കാനും ഉറങ്ങാനും ഉപയോഗിക്കുന്ന ഒരു സ്ഥലം പോരെ. അവനാന്റെ കബർ വെറും 1500 രൂപ ഒന്നാലോചിച്ചു, വെറും 1500 രൂപ. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളെ ദ്വാരക്കും ഞാൻ എന്റെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ദ്വാരക്കാം. ഈ സാസിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരും സ്ത്രീകളുണ്ടല്ലോ, നമ്മുടെ പ്രവർത്തകരുണ്ട് ഇവിടെ. നിങ്ങൾ നയാ പൈസ ഇപ്പൊ കൊടുക്കണ്ട, ഒരു നയാ പൈസ ഇപ്പൊ നേരത്തെ പറഞ്ഞു വരുന്നുണ്ട്. ഒരു നയാ പൈസ 1500 രൂപ കൊടുക്കാൻ മനസ്സിന് നിയത്തിച്ചിരുന്ന് പറഞ്ഞാൽ മതി, രേഖപ്പെടുത്തട്ടെ. പ്രവർത്തകരുണ്ടാവുമ്പോഴേ അവരെ നിങ്ങൾക്കിടയിൽ വന്നിട്ട് എഴുതിക്കോളും. വരുന്ന റമദാൻ 1, ആ റമദാനിൽ ഇബാദത്ത് എടുക്കാൻ പടച്ചടപ്പ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമദാൻ. പടച്ചവരെ, പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ തമ്പുരാനെ. ആ റമദാൻ എത്തുമ്പോ 1 ഇവിടെ വരിക, റമദാൻ 1 ഇവിടെ വരിക. 1 വന്നിട്ട് ദുആന്റെയും അതുപോലെ തന്നെ നല്ല ഒരു മജ്‌ലിസ് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വെച്ചാ പൈസ കൊടുക്ക. റമദാൻ ഇത് നല്ല ബറക്കത്തിന്റെ മാസാ. ഇത് നോക്ക് നിങ്ങൾ റജബ് ഷഅബാൻ, ഇപ്പൊ തന്നെ 1500 രൂപ നിങ്ങൾ നികത്ത് ചെയ്തോ. 1500 രൂപ കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ വന്നപ്പോ അൽഹംദുലില്ലാ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അല്ല ബറക്കത്ത് ചെയ്യും മടിക്കണ്ട. പ്രവർത്തകരൊന്ന് ഇറങ്ങി നടന്നു നോക്കിയാൽ മതി, ആൾക്കാർ സ്വകാര്യ പറയും. ഒരു വ്യക്തി കൊടുക്കണ്ട, പേര് പറയാത്ത പേരും നിങ്ങളുടെ ആ നമ്പറുകൊണ്ട് കൊടുത്താൽ മതി. നിങ്ങളെ ക്ഷണിക്കും, പരിശുദ്ധ റമദാൻ 1 ഇവിടെ വരും. ഇത് വിജയിപ്പിച്ചു കൊടുക്കണം. പടച്ചിറപ്പ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. കാരണം എന്താ, ഇൽമു പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വം ഇങ്ങനെ എണ്ണി പറഞ്ഞ് വികസിച്ച് ഒരാൾ എത്രത്തോളം എത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഒരടിമ ഇൽമു പഠിച്ചുകൊണ്ട് ഔന്നത്യമാർന്ന പദവിയിലെത്തും. ഈ ലോകത്തും പരലോകത്തും അയാൾ ഔന്നത്യമാർന്ന പദവിയിലെത്തുമെന്ന് അപ്പൊ ഇൽമു പഠിച്ച ഒരു കുട്ടി ഈ ലോകത്ത് മാത്രം ആ പരാജയപ്പെടുകയും പരലോകത്ത് മാത്രം വിജയിക്കുകയും ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ചോ ഇഹത്തിലും പരത്തിലും ഔന്നത്യമാർന്ന പദവിയിൽ ആ കുട്ടി എത്തും. ഈ ലോകത്തും വലിയ പദവി കിട്ടും, ഇൽമുള്ള മനുഷ്യൻ എല്ലാരും മാനിക്കും. ഒരാൾക്ക് ശരിക്കും ഇൽമുണ്ടെങ്കിൽ പടച്ചുറപ്പ് മാനിക്കും. നിങ്ങൾ നോക്ക്, നിങ്ങൾ ഒരു കുട്ടി, നിങ്ങൾക്ക് ഈ സ്ഥാപനത്തോട് പല നിലക്ക് സഹകരിക്കാൻ കഴിയുന്നതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് നിങ്ങളെ കുട്ടി അവിടെ കൊണ്ടുവന്ന് ചേർക്കുക, ദീൻ പഠിപ്പിക്കുക. നമ്മുടെ മക്കൾ ദീൻ പഠിച്ചെങ്കിലല്ലേ നമുക്ക് രക്ഷണ്ടാവുള്ളൂ. പരിശുദ്ധ തിരുദൂതർ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കുട്ടി ഇൽമു പഠിക്കുന്ന രംഗത്തേക്കാണ് കാലെടുത്ത് വെച്ചിട്ട്. ഒരാൾ ഇൽമു പഠിക്കുന്ന വിഷയത്തിലേക്ക് ഇറങ്ങി വന്നത് മഞ്ചുലും. ഒരാൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയെ മരണപ്പെട്ടാൽ, ത്വാലിബുൽ ഇൽമായി മരണപ്പെട്ടാൽ, വിദ്യാർത്ഥിയായി മതവിദ്യാർത്ഥിയായി മരണപ്പെട്ടാൽ, ഭൗതികത പഠിച്ചുകൊള്ളട്ടെ മതവിദ്യാർത്ഥിയായി അവൻ മരണപ്പെട്ടാൽ, ലഖിയല്ലാ പഠിച്ച റബ്ബിനെ അവൻ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? വലം യകുൽ ബൈനഹു വബൈന നബീന ഇല്ലാ ദറജത്തുൻ നബുവ. ആ മരിച്ചുപോയ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വലിപ്പക്കാരൻ ആരാവട്ടെ, ശരിയാ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി സമയം വിനിയോഗിച്ചുകൊണ്ട് അവന്റെ പഠിത്തത്തിനിടയിൽ മരണപ്പെട്ടാൽ, ആ കുട്ടി അള്ളാഹുവിന്റെ നാളെ കണ്ടുമുട്ടുമ്പോ അവൻ അമ്പിയാക്കളുടെ ദർജയിലാണ്. നുബുവത്ത് എന്ന പദവി മാത്രമില്ല, അമ്പിയാന്റെ സ്ഥാനത്ത് അവൻ എത്തുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇതിനിപ്പോ കുട്ടികൾക്ക് താല്പര്യമുണ്ട്, കുട്ടികൾ പഠിക്കാൻ തയ്യാറുണ്ട്, അധ്യാപകർ പഠിപ്പിക്കാനും തയ്യാറുണ്ട്. പക്ഷെ തയ്യാറില്ലാത്ത ആരെ? രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തിൽ ഒട്ടും താല്പര്യമില്ല, രക്ഷിതാക്കൾ പുറകില്ല. എന്താ കാരണം? എന്റെ കുട്ടി അങ്ങനെ മതം പഠിച്ചൊരു മുസ്ലിയാനാവണ്ടെന്നുള്ള തോന്നല, ആരാ എന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്റെ കുട്ടി പോകണ്ട. ഒരു സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ തുടക്കമാണ് ആ ചിന്ത. ഞങ്ങൾ അതിന്റെയൊക്കെ മേലെയാണെന്നുള്ള ചിന്ത, ആ ചിന്ത അഹന്തയുടെ ചിന്തയാണ് നമ്മളെ തകർക്കുക. ഓർക്കണം നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഈ ഇൽമും ഈ ബന്ധവുമാണ് നമ്മളിവിടെ എത്തിച്ചത്. പരിശുദ്ധ പ്രവാചകർ
سورة لقمان نبي أكيد أنا تشكوند تاندا بريء بطة سحبر بطة غرور بارنجو لقمان سورة نامك بارد بيشندنا بابا ما غير إنغنا نمنا كمان نشتا بابا ما كلا إنغنا نمنا كنا منا أنا سورة لقمان بارد بيكندد آه لقمان نامك بارد بيش سندش تاندا نبي تغل بارينو أن أبي أمام ترضي الله تعالى عنهما أبو أمام رضي الله تعالى عنهما ندري كنا حديث إن لقمان كان لابنه ഉദ്ദേശിക്കണേ നിങ്ങൾ ഇന്ന ലുക്മാന കാലലി ഇബ്നിഹി മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസലാം തന്റെ മകനോട് പറഞ്ഞു യാ ബുനയ്യ അലൈക ബിമുജാലസത്തിൽ ഉലമാ പൊന്നമോനെ നീ ആലിമീങ്ങളെ കൂടെ എപ്പോഴും ഇരിക്കണേ പൊന്നമോനെ നീ എപ്പോഴും ആലിമീങ്ങളുമായി സഹവസിക്കണേ ആലിമീങ്ങളുമായി നീ ബന്ധം പുലർത്തണം പോരാ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നീ പഠിക്കണമെന്ന് മാത്രമല്ല വസ്മഉ കലാമൽ ഉലമാ നല്ല നല്ല പണ്ഡിതന്മാരുടെ വാക്ക് നീ ശരിക്ക് കേട്ട് ഗ്രഹിക്കുമോനെ കാരണം മഹാനവർകൾ തന്റെ മകനെ വിളിച്ചുകൊണ്ട് സദുപദേശം കൊടുക്കുന്നു പരിശുദ്ധ ദീനിന്റെ ഇൽമ കൊണ്ട് ചത്തുകിടക്കുന്ന കൽബുകളെ പടച്ചുറപ്പ് ഹയാത്താക്കും മൃതപ്രായമായ ഹൃദയങ്ങളെ പടച്ചുറപ്പ് ഹയാത്താക്കും മഴ പെയ്താൽ എങ്ങനെയാണ് തരിശുഭൂമി പുഷ്പിക്കുന്നത് എന്നതുപോലെ നിന്റെ മനസ്സിനെ പടച്ചുറപ്പ് നല്ലവരോട് കൂടെ ചേർന്നാൽ നന്നാക്കുമെന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ മകന് ഉപദേശം കൊടുത്തതായി പരിശുദ്ധ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ മക്കൾക്ക് ആ ഉപദേശം കൊടുക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം നമ്മളെ മക്കൾക്ക് ശരിക്കത് കൊടുക്കണമെന്നല്ലേ പണ്ട് കാലത്തെ പള്ളി ദർശനത്തിലേക്ക് ധാരാളം ആള് പോയിരുന്നു എന്താ കാരണം പണ്ടൊരു കാരണം ഉണ്ടായിരുന്നു നമുക്കൊരു ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു പേടി ഉണ്ടായിരുന്നു രണ്ടു നേരം കഞ്ഞി കിട്ടണമെങ്കിൽ പള്ളി ദർശനം പോകണം ഒരു പള്ളി ദർശനം പോയാൽ സുഭിക്ഷമായി മകന് ഭക്ഷണം കിട്ടുന്ന മക്കൾക്ക് തോന്നിയിരുന്നു ഇന്നതല്ല ഇന്ന് നമുക്ക് തന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണമായി നമുക്ക് എല്ലാ സൗകര്യങ്ങളും പഠിച്ചിടപ്പ് തന്നു ഇന്ന് നമ്മുടെ നിയമത്തിന്റെ പുറപ്പുറത്ത് കയറി നിൽക്കുകയാണ് നമ്മുടെ നിയമത്തിന്റെ തട്ടിന്റെ പുറത്താണ് കയറി നിൽക്കുന്നത് യാതൊരു പ്രയാസപ്പം നമുക്കില്ലല്ലോ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടില്ല ഒരു കുട്ടിയും ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നുമില്ല എത്തിയും കുട്ടികളെ പോലും സംരക്ഷിക്കാൻ ആളുകളാ റിലീഫിന്റെ പ്രവർത്തനം ശക്തമായിരിക്കുക എല്ലാ സംരംഭങ്ങളും ലോകത്ത് വളരെ വിശാലമായിട്ട് വരും പക്ഷെ എന്തിനാ കുറവുണ്ടാവുക ദീൻ പഠിക്കാൻ താല്പര്യമുള്ളവർ കുറയും ദർസൊക്കെ പോയില്ലേ എവിടെ ദർസനത് പോ ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് കോളേജുകൾ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് വലിയൊരു അഡ്മിഷൻ തള്ളൊന്നും കാണൂല ഇവിടുത്തെ കുട്ടികളെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ട് ആ പുറത്തുവിടുന്ന കമ്പ്യൂട്ടർ പഠിപ്പിച്ച സമൂഹത്തിൽ ഡിഗ്രിയും പി ജിയും അതോടൊപ്പം തന്നെ റഹീമി ബിരുദവും ഇതിനപ്പുറം എന്താ ഇവിടെ വേണ്ടത് കൂടുതലും ഇഫ്ദ് കോളേജും വളരെ മനോഹരമായി ദീൻ പ്രബോധനം ചെയ്യാൻ കെൽപ്പുള്ള ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കുക ഇന്ന് അൽഹംദുലില്ല നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇസ്ലാമിക പ്രബോധകന്മാരാ ദീൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഇപ്പൊ നിൽക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തും വിശുദ്ധ ദീനുൽ ഇസ്ലാം തെറ്റിദ്ധാരണക്ക് മധ്യത്തിലാണ് എന്റെ ശബ്ദം കേട്ടു നിൽക്കുന്ന ഒരുപാട് മുസ്ലിംകളുണ്ടാവും അവിടെ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു ഈ സാബരവുമായി അവർ സഹകരിക്കുന്നുണ്ട് ഈ മുസ്ലിം അമുസ്ലിം ബന്ധം പോലും ഇത്ര സുദൃഢമായി നിൽക്കുന്ന കേരളത്തിലാണോ എന്താ കാരണം ഇവിടെയാണ് കൂടുതൽ മതം പഠിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്ര മതം പഠിക്കുന്നില്ല അവർക്ക് മതം ഒരു വികാരമാണെങ്കിലും ഞങ്ങൾക്ക് മതം വിവേകമാണ് അവിടെ ഹിന്ദു മുസ്ലിമും തമ്മിലടിക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൈകോർത്ത് പിടിച്ച് നിൽക്കുക എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല മഹദോമന്റെ പള്ളി ദർസിൽ പഠിച്ച കുഞ്ഞായിനും കുഞ്ഞായി മുസ്ലിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മങ്ങാട്ടച്ഛനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം മഹദൂം ഒരു ദിവസം പോലെ കുഞ്ഞായിനെ വിളിച്ചിട്ട് കുഞ്ഞായിനെ നീ എന്തേ മങ്ങാട്ടച്ഛനെ മുസ്ലിമാക്കാൻ നോക്കാത്തതെന്ന് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു ഗവാപ്പസി കൊണ്ടുവരുന്ന പ്രവർത്തനം കുഞ്ഞായി മുസ്ലിം എടുത്തിട്ടില്ല മഹദൂം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഹിന്ദു ഹിന്ദുവായും മുസ്ലിമോ മുസ്ലിമായും തന്നെ മുന്നോട്ട് പോയി സാഹചര്യ ബന്ധങ്ങളുടെ ഉദാത്തമായ മാതൃകത്വത്തിൽ കൗമ നമ്മള് സൗഹൃദം പരിസരം പങ്കിട്ടവരാ നമ്മള് അന്നം കൊടുത്തവരും അപ്പം കൊടുത്തവരും ഒരുമിച്ച് വന്നവരുമാണ് നമ്മള് ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്ര ഭൂമിയിൽ ഒരിക്കലും സംഘട്ടത്തിന്റെ സ്ഥാനമില്ലല്ലോ ഒരാൾ പട്ടിണി കിടക്കുമ്പോ അന്നം കൊടുക്കുന്നിടത്ത് പോലും അഭിപ്രായ വ്യത്യാസമില്ല ഒറ്റ ഉദാഹരണം നോക്കൂ നമ്മളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ഹൃജുവായ മാർഗം നിങ്ങൾ പിന്തുടരണേ ഇബ്രാഹിം നബി തങ്ങളുടെ മാതൃക ഒന്ന് നോക്കൂ നിങ്ങൾ ഒരു ഉദാഹരണം പരിശുദ്ധതയും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം ചരിത്രകാരന്മാർ എഴുതുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് ഒരു മജൂസിയായ മനുഷ്യൻ അതിഥിയായി കടന്നു വന്നു താരിഖിന്റെ കിതാബിലുണ്ട് ഒരു ബഹുദൈവ ആരാധകൻ നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞത് ഹിന്ദു ഇവൻ നേരെ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എന്നെ നിങ്ങൾ ഇന്നൊന്ന് സൽക്കരിക്കുമോ എന്ന് ചോദിച്ചു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അമുസ്ലിമായ മനുഷ്യരോട് പറഞ്ഞ ഹിന്ദു സുഹൃത്തുക്കൾ കേൾക്കണം ക്രൈസ്തവ സഹോദരങ്ങൾ അവസരമുണ്ടെങ്കിൽ പഠിക്കണം നമ്മളെ തമ്മത്തെറ്റിക്കാൻ നിൽക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചിത്രമാണോ വരച്ചു തന്നത് അത് പഠിക്കുന്നതിന് പകരം ഇസ്ലാം ഇത്തരം സ്ഥാപനങ്ങളുടെ മണിമുറ്റത്ത് വെച്ച് പഠിക്കണം നിങ്ങൾ അല്ലെങ്കിൽ ആധികാരിക പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ജൂതൻ വന്നിട്ട് എന്നെ നിങ്ങൾ അതിഥിയാക്കണമെന്ന് പറഞ്ഞപ്പോ
مهانا إبراهيم نبي صلى الله عليه وسلم برجع واجعم إن أسلم تا الله توكا نحن مسلم آغام بچو نحن ننن عددية آكو نحن مسلم آئكو نحن مسلم آنك نحن ننن عددية آئي سنكري كم وڑي ترقو اللا نحن مسلم آنك نحن ننن عددية آكو مند برجع أجا برجع اوڑنے إيال برجع نحن مسلم آغام آنند اللا نحن إبدا بچنا تريد واندد إننا نحن عددية آئي سنكري كم نحن ننن كأي لنكي پوانو براغي نبي دند نلبار نماري لا إيال نحن 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 براغي نبي صلى الله عليه وسلم തന്റെ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്ക് നേരെ വന്നു നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരെ വന്നിട്ട് ഇബ്രാഹിം നബിയോട് പറഞ്ഞു നബിയേ നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്ത ഈ പണി നിങ്ങൾ എന്താ ചെയ്തത് നഹ്നു നർസുഖുഹു മുൻദു സബഈന സന 70 കൊല്ലമായി ആ മനുഷ്യനെ ഭക്ഷണം കൊടുക്കുന്ന ആളാണ് ഞാനാ അപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് 70 വയസ്സായ മനുഷ്യനാണെന്നൊരു ബോധ്യമാവുന്നത് ആ ഇറങ്ങിപ്പോയ മനുഷ്യന് 70 കൊല്ലമായിട്ട് അന്നം കൊടുക്കുന്ന റബ്ബ് ഞാനാണ് അല്ലാഹു പറയാണ് വഹു അലാ കുഫ്രിഹി അവൻ ഹിന്ദു തന്നെയാണ് ഓ കാഫറ അവൻ അമുസ്ലിമ ഒറ്റ സുജൂദിലേക്ക് ചെയ്തിട്ടില്ല എന്നാലും ഞാൻ അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വലു അലഫ്ത യൗമ ഒരു ദിവസം അവന് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ ഫമാ അലൈക അങ്ങക്ക് എന്താ പറ്റുക ഒരു ദിവസം അവനൊന്ന് ഭക്ഷണം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം ഇബ്രാഹിം നബി ആകെ ഖിന്നനായി നേരെ ഓടിച്ചെന്നയാളെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിലെത്തിയിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തു അയാളെ ചോദിച്ചു ഇതെന്ത് എങ്ങനെ ഇബ്രാഹിം നബി തങ്ങൾ എന്റെ റബ്ബ് ഇങ്ങനെ പറഞ്ഞത് ആ മനുഷ്യൻ പറഞ്ഞു 70 കൊല്ലം ഞാൻ ആ ദൈവത്തെ ധിക്കരിച്ചിട്ടും എന്നോട് സ്നേഹം കാണിക്കാൻ ആ ദൈവം പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ മതം ശരിയായ മതമാണെന്ന് പറഞ്ഞുകൊണ്ട് മതം പഠിക്കണേ ആലോചിച്ചു നോക്ക് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം ഇറക്കി വിട്ടപ്പോ പടച്ച റബ്ബ് പറഞ്ഞത് ഭക്ഷണം കൊടുക്കണമെന്ന വാണിയംകുള തങ്ങാടിൽ ഒരു സാധു പട്ടിണി കിടക്കുമ്പോ അന്നത്തിന് വേണ്ടി പാത്രമോ കയ്യോ നീട്ടുമ്പോ നീ ഏതാ ജാതി എന്ന് ചോദിക്കാൻ പാടില്ല അവനെ കൊണ്ടുപോയി ഊട്ടണം അവന്റെ വിഷമം തീർത്തു കൊടുക്കണം അത് മുസ്ലിം ഉമ്മത്തിന്റെ കടമയാ അതാണ് പരസ്പര ബന്ധം പാരസ്പര്യ ബന്ധം നടുറോട്ടിൽ വീണ് കിടന്ന് ചോരൊടുക്കുന്നവനെ ഒന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ പോലും മടിച്ചു നിൽക്കുന്ന കൗമ നമ്മള് അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും സാക്ഷി പറയേണ്ടി വരും എന്ന് പഠിച്ചിട്ട് ചോരവാർന്ന് മരിച്ചുപോയ അനുഭവങ്ങൾ സാംസ്കാരിക കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിൽ നടുറോട്ടിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതല്ല നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അപ്പോൾ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണ് നമുക്ക് സമൂഹത്തിന് ആവശ്യമായ പ്രവർത്തനം അത് ആർക്ക് പറ്റിയാലും ശരി ഒറ്റ ഉദാഹരണം നോക്കുന്ന നിങ്ങൾ മഹാനായ അബുദർദാ റളിയല്ലാഹു തആലഹു ആ മഹാൻ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച വലിയ മഹാനാ അദ്ദേഹം ഒരു ദിവസം ചരിത്രകാരന്മാർ പറയുന്നു ഒരു ചെടി ഇങ്ങനെ നടാൻ പോയി ഒരു ചെടി നടാൻ പോവാ അദ്ദേഹം ഒരു ചെടി ഇങ്ങനെ നടാൻ പോയപ്പോ അയാൾ ആ ചെടി നടുമ്പോ അബുദർദാ റളിയല്ലാഹു തആലഹുവിന് വളരെ പ്രായമായ വയസ്സായ ഒരു മനുഷ്യനൊരു ചെടി നട അപ്പൊ വേറൊരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ആ തകരി സ്വാദികൾ ജോസ ജോസത്തന അണ്ടി നിങ്ങൾ ഈ മരം എന്തിനാ കുഴിച്ചിടുന്നത് ഈ വിത്ത് നിങ്ങൾ എന്തിനാ മനുഷ്യ കുഴിച്ചിടാന്നറക്ക ആ തകരിസു നിങ്ങൾ കൃഷി ചെയ്യാനോ ആദികൾ ജോസത്തി ഈ സാധനം വെച്ചിട്ട് ഈ വിത്ത് വെച്ചിട്ട് നിങ്ങൾ കൃഷി ചെയ്യാം കബീർ നിങ്ങൾ വലിയ വയസ്സനല്ലേ നിങ്ങൾ എത്ര വലിയ വയസ്സന ഇത്ര വയസ്സുള്ള നിങ്ങൾക്ക് ഈ അണ്ടി കുഴിച്ചിട്ട് എന്താ കാര്യം വലിയ ലാ തുസ്മിറു ഇല്ലാ ബഅദ കദാ വകദാ ഇത്ര ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മ പഴം ഉണ്ടാവുള്ളൂ നിങ്ങളൊക്കെ തന്തയായി മരിച്ചു പോയിട്ട് ഈ മരം തന്നെ ഉണ്ടാവുള്ളൂ എന്തിനാ ഈ പണിക്കെട്ടണെന്ന് ചോദിച്ചു അദ്ദേഹത്തോട് പറയാ വളരെ വ്യക്തമായി ഒരാൾ വന്ന് ചോദിച്ച ചോദ്യമാണ് വകിയ ലാ തുസ്മിറു ഇല്ലാ ബഅദ കദാ വകദാ മിന സിനീ ലാ തുസ്മിറു അത് കായ്ക്കൂല ഇല്ലാ ബഅദ കദാ വകദാ മിന സിനീ ഇത്ര ഇത്രയും കൊല്ലം കഴിയാതെ ഒരു കായം ഉണ്ടാവൂല പിന്നെന്തിനാ നിങ്ങൾ ഈ പണിക്ക് നടക്കുന്നത് മഹാനായ അബുദർദാ റളിയല്ലാഹു തആലഹു ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് കൂട്ടരെ ഈ കുടിച്ചിട്ട് നിന്റെ പടച്ചറബ് എനിക്ക് കൂലി തരും മറ്റുള്ളവർക്ക് ആ പഴവും പടച്ചറബ് കൊടുക്കും എനിക്ക് കൂലി മതി അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അബുദർദാഹിനെ പഠിപ്പിച്ചു കൊടുത്തു ഒരു മുസ്ലിമായ മനുഷ്യൻ വഴിയോടത്തോ അവന്റെ വീട്ടിലോ നാട്ടിലോ ഒരു ചെടി നട്ടു ആ ചെടിയുടെ പണം ഒരു മൃഗമോ ഒരു മനുഷ്യനോ ഒരു പക്ഷിയോ അത് ഉപകരിച്ചു ഒരു മൃഗം കടിച്ചു നിന്നുപോയി മനുഷ്യൻ മുറിച്ചോണ്ട് പോയി പക്ഷിയതിന്റെ കായ കൊണ്ടുപോയി ആര് കൊണ്ടുപോകട്ടെ ഈ ഇത് നട്ടവന് ഒരു സ്വതക്കയുടെ കൂലി അവന്റെ ഈടിൽ രേഖപ്പെടുത്തി പടച്ചിറപ്പ് നാളെ അവനെ അനുഗ്രഹിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അതാണ് കൂടുതൽ ദീന് അതാണ് ദീന് എന്റെ പിന്നാലെ വരുന്നവൻ ഹിന്ദുവാണോ നോക്കണ്ട ഓം വരട്ടെ അവൻ വരട്ടെ അവൻ ഈ മുള്ള കുത്താൻ പാടില്ല എടുത്തറ ഞാൻ പോകുമ്പോ മുള്ള കണ്ട എനിക്ക് കുത്തൂരാന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ലേ എനിക്ക് ചാടി കടന്നു പോയാ പോരാ
മനുഷ്യത്വം പ്രകടിപ്പിച്ച ഒരു സമൂഹത്തിന്റെ ഉടമകളും അടിമകളുമാണ് നമ്മൾ എന്ന് കൗമിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവിടെ നമ്മൾ ലോകോത്തര സമൂഹം എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല ഒരു സംസ്കാരം ലോകത്ത് കാഴ്ചവെച്ച മനുഷ്യന്റെ മക്കൾ വേറുണ്ടോ? മനുഷ്യത്വം, മനുഷ്യാവകാശം എന്ന ലോകത്ത് വലിയ വിഷയം. എന്ത് മനുഷ്യാവകാശം? ലോകത്ത് മനുഷ്യാവകാശമാണ് അപ്പൊ നമ്മുടെ ഇറാഖിലെ കണ്ടത് മനുഷ്യാവകാശ, ലിബിയയിൽ കണ്ടത് മനുഷ്യാവകാശമാണോ, സുഡാനിലിപ്പോ കാണുന്ന മനുഷ്യാവകാശമാണോ, ബഷാർ മനുഷ്യാവകാശമാണോ? ഏയ്, അവിടെ ഒന്നും മനുഷ്യാവകാശം ഇല്ല. അമേരിക്കക്ക് താല്പര്യം എവിടെ മനുഷ്യ ഈ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞാൽ നീതി പുലരണം അവിടെ ഉണ്ടാവുള്ളൂ. പ്രശ്നമില്ലാതെ പറഞ്ഞാലും പറ്റൂല. ഏ, അവിടെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു പറ്റൂല. അവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും പറ്റൂല. അത് പറ്റൂല, അത് പറ്റൂ, അത് ശരിയല്ല. ചില മൂലമായി ഞാൻ ഒന്നുക്കില്ല എന്ന് പറഞ്ഞ മാതിരി അത് ശരിയല്ല. ഒരു നേരായ വശമില്ലേ? അങ്ങനെ ഉണ്ടല്ലോ, അത് പറ്റൂലല്ലോ. നേരായൊരു വശമുണ്ട്, നേരായൊരു വശമുണ്ട്. ആ വശം തന്നെ ട്രൂ പീസ് ഇസ് നോട്ട് മിയർലി ദ ആബ്സൻസ് ഓഫ് ടെൻഷൻ. ട്രൂ പീസ്, ശരിയായ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നോട്ട് മിയർലി ദ ആബ്സൻസ് ഓഫ് ടെൻഷൻ. ഒരു ടെൻഷനും ഇല്ല ഞാൻ അവിടെ സമാധാനം എന്ന് പറഞ്ഞോടാ. ട്രൂ പീസ് അല്ല എന്ന് പറഞ്ഞാൽ, ശരിയായ സമാധാനം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയല്ല. അവിടെ ഒരു പ്രശ്നമില്ല, അത് വന്നാൽ സമാധാനം അല്ല. പിന്നെയോ, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ജസ്റ്റിസ്. പ്രസൻസ് ഓഫ് ജസ്റ്റിസ് വേണം, നീതി പുലരണം അവിടെ. നീതി പുലരണം, നീതി പുലർന്നാൽ സമാധാനമുണ്ട്. പ്രശ്നമില്ല എന്ന് കരുതി സമാധാനം ഇല്ലാന്ന് പറഞ്ഞാ ഒരു പ്രശ്നമില്ലാത്ത എന്താ പ്രതികരിക്കാൻ കഴിയാത്തോണ്ടായിരിക്കും. പ്രതികരിക്കാൻ കഴിയാത്തോണ്ടായിരിക്കും. പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ സമാധാനമാകില്ല. സമാധാനമാകണമെങ്കിൽ അവിടെ നീതി പുലരണം. ഇതാണ് തത്വം. ആ തത്വമാണ് ഇസ്ലാമം പറയുന്നത്. ഒരു നിലക്കും നമ്മൾ അന്യായം ചെയ്യാൻ പാടില്ല എന്നാ. അത് കുടുംബക്കാർക്കാണ്. ഒറ്റ ഉദാഹരണം നോക്കൂ, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വലിയൊരു വ്യക്തിത്വമാണ് അലി ഇബ്നു അബീ തോലിബ് റളിയല്ലാഹു തആല അൻഹു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദകൾ പുതപ്പെട്ട് മൂടിക്കൊണ്ട് അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിയ മഹാനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചതാണ്, ഓർക്കണം നിങ്ങൾ. വിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മുർത്തള, ആ മഹാനായ മനുഷ്യൻ ഇസ്ലാമിന്റെ ഖിലാഫത്തിൽ ഏറി സിംഹാസനത്തിൽ ഭരിക്കുന്ന കാലഘട്ടം. സിംഹാസനം പ്രതീകാത്മകമാണ്. ആ മഹാന്റെ പ്രിയപ്പെട്ട മകൾ സൈനബ് ബീവി, സൈനബ് ബിൻത് അലി. ഒന്ന് ഓർക്കണേ നിങ്ങൾ, മഹദി ഒരു ദിവസം ഒരു ആഗ്രഹം, എന്താ, ബൈത്തുൽ മാലിൽ ഒരുപാട് സമ്പത്തുണ്ട്, കാരണം യുദ്ധത്തിന്റെ മുതൽ കൊണ്ടുവരുമ്പോ ഹനീമത്ത് സ്വത്ത് വീതം വെച്ച് കൊടുത്തിട്ട് ബാക്കി പൊതുവിഹിതം അവിടെ പൊതുഗജനാവിൽ വെച്ച് അടച്ചു പൂട്ടും. ജനങ്ങൾക്ക് ദാരിദ്ര്യമുള്ള പതെടുത്ത് വിറ്റിട്ട് ഉപയോഗിക്കുന്നത് ഇസ്ലാമിന്റെ സമ്പത്തിന്റെ ക്രമമാണ്. അലിയുബിൻ അബീ ത്വാലിബ് തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധത്തിൽ ഗജനാവിലേക്ക് മുതൽ കൂട്ടിയ ഹനീമത്ത് ഓഹരി വെച്ച് പടയാളികൾക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ള ചില സ്വത്തുണ്ട് അവിടെ. അതിന് നല്ലൊരു മാലുണ്ട്, നല്ല മനോഹരമായൊരു മാലുണ്ട്. ആ മാല കാണാൻ നല്ല രസം. സൈനബ് ബീവി ഒരു ദിവസം ഈ ഗജനാവിന്റെ സൂക്ഷിപ്പുകാരൻ അബൂറാഫി തങ്ങളാ, അബൂറാഫിയാണ് ഗജനാവിന്റെ ധനകാര്യ വകുപ്പിന്റെ ചുമതല. അബൂറാഫിനെ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, അബൂറാഫി, ആ മാല എനിക്ക് ഒരു മൂന്ന് ദിവസത്തിന് വേണം. പെരുന്നാളിന്റെ മൂന്ന്, വലിയ പെരുന്നാളിന്റെ അന്ന് മൂന്ന് ദിവസം ഞാനത് ധരിക്കും, നാലാമത്തെ ദിവസം കൊണ്ടുവന്ന് തരും, അവിടെ തന്നെ വെച്ച് കൊണ്ടുവന്നു. മഹദി വന്നിട്ട് നേരെ പറഞ്ഞ വാക്കാണ് തൊലബത്ത് മിൻഹുൽ ഇഖ്ദ, ആ ഇഖ്ദ അഥവാ മാല കഴുത്തിലണിയാണ് കണ്ഠാഭരണം. ഈ മകൾ വന്ന് ചോദിച്ചു, തതസയ്യന ബിഹി, അതുകൊണ്ട് ആ സാധനം കൊണ്ടുവന്ന് അവൾക്ക് ആഭരണം അണിയാൻ. ഫി അയ്യാമിൽ ഈദി തലാസത്തി ഫുമ്മ തറുദ്ദുഹു ഇലാ ബൈത്തുൽ മാലി കമാ കാൻ, പിന്നെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മാലി തന്നെ ഒക്കെ മൂന്ന് ദിവസം മതി എന്നു. അബൂറാഫി അല്ലേ, ഗജനാവിന്റെ താക്കോലത്തെ തന്നെ കയ്യിലല്ലേ, ഉള്ളത് നല്ലൊരു മാനുണ്ട് ഉറപ്പല്ലേ, ഇത് ഖലീഫന്റെ മോളല്ലേ, എടുത്തു കൊടുത്തു. എടുത്തു കൊടുത്തു ഇവൾക്ക് നല്ല സന്തോഷമായി. മറ്റു കുട്ടികളെ കൂടെ തുള്ളിച്ചാടി മോളിങ്ങനെ നടക്കുക. അപ്പൊ ബൈനമാകിയ മുത്തസയ്യന തുംബിഹി റാഹാ വാലിദുഹ, ആ പെണ്ണ് ഇതും കൊണ്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന രംഗം വാപ്പ കണ്ടു. ബാപ്പ ചോദിച്ചു, മിൻ ഐനലിക്ക് ഹാദൽ ഇഖദ്, എവിടുന്നാട്ടി എനിക്കത് കിട്ടിയെന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു, അബൂറാഫിന്റെ കയ്യിൽ ചോദിച്ചിട്ട് വാങ്ങിയതാ, നാലാം ദിവസം ഞാൻ കൊണ്ടുപോയി വെക്കും, ഇങ്ങനെ ബഹളം ഉണ്ടാക്കണ്ടാണ് ബാപ്പാനോട്. മോള് പറയാണ്, മോള് തമാശ പറഞ്ഞ മോളല്ലേ. ബാപ്പാനോട് തന്നെ ബാബ് മോളെ വിട്ടു, നേരെ വിളിച്ചു അബൂറാഫിയെ വരുത്തി. അബൂറാഫി വന്നു, മിൻ ഐനലിക്ക് എന്ന് ചോദിച്ചില്ലേ, മകള് പറഞ്ഞു കൊടുത്തത് അബൂറാഫിയാണെന്ന് വിളിച്ചു. അബൂറാഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ വരച്ച വരുന്നതിന്റെ ചോദിച്ചു, മനില്ലതി അമറക്ക അൻ തുഅതി ഹാദൽ ഇഖദ് ലിബ്നതി, ഇന്റെ മോൾക്ക് ഇത് കൊടുക്കാൻ ആരാ എന്നോട് പറഞ്ഞത്, എന്റെ മോൾക്ക് അത് കൊടുക്കാൻ ആരാ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അബൂറാഫി പറഞ്ഞു, അന്നഹാ ബിന്തുകയാ അമീറുൽ മുഅ്മിനീൻ, അത് നിങ്ങളെ മകളല്ലേ, അത് നിങ്ങളെ മകളല്ലേ, പിന്നെ എന്താ കൊടുത്തൂടെ. ആ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ ചുവന്ന മുഖവുമായി മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു, എന്റെ കുറ്റം എന്റെ ഈ മകൾ നാളെ യൗമുൽ ഖിയാമത്തിൽ ക്ഷമിക്കുമോടാ.
എന്റെ കുറ്റം ഈ പെണ്ണ് പേറുമോ? ലായ അമീർ അൽ മുഅ്മിനീൻ, ഇല്ല ബഹുമാനപ്പെട്ടവരെ പേറൂല. എന്നാൽ ഖുദ് മിൻഹാ, അത് നീ പിടിച്ചെടുക്കണം. വർദ്ദുതുഹു ഇലാ ബൈത്തുൽ മാൽ, ഇപ്പൊ തന്നെ ബൈത്തുൽ മാലിൽ കൊണ്ടുപോയത് അടക്കണം. വയ്യാക അൻ തഊദ ലിമിത്ലിഹാ, ഇതുപോലത്തെ പ്രവർത്തനം ഇനി ചോദിക്കാതെ ചെയ്യണ്ട. ഫതനാലു കഉഖൂബത്തി, കടുത്ത ശിക്ഷ നിന്നെ തേടി വരും. ഓർത്തോ, ലാസ്റ്റ് വാർണിംഗ് ആണ് കൊടുത്തത്. ഇരുത്തി അവിടെ നോക്കണം നിങ്ങൾ. അതാണ് ഇസ്ലാമിന്റെ ചൈതന്യം. ഇത് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ഒരു ധർമ്മം നമുക്കുള്ളത് നീതി പറയുക, നീതി സമൂഹത്തിന് കൊടുക്കുക. ആ നീതി ഇന്നിപ്പോ നീതി പോയി അഴിമതിയോട് അഴിമതിയല്ലേ. നമ്മുടെ രാജ്യത്തൊക്കെ വന്ന അഴിമതിയിലെ കേൾക്കണം. ആകെ അഴിമതി ദിവസം പത്രത്തിൽ പേജ് അഴിമതി അഴിമതി അഴിമതിയാ. 65 കോടി രൂപയുടെ അഴിമതി ഉണ്ടായിരുന്നു ബോഫോഴ്സ് കുറ്റം. 65 കോടി സുപ്രീംകോടതി വിചാരണ നടത്തിയിട്ട് അവസാനം ഒരു 10 കൊടുത്തുണ്ടോ എന്നറിയോ? 65 കോടിയുടെ അഴിമതി അന്വേഷിക്കാൻ 5-6 കൊല്ലം എടുത്തു. ചെലവ് 250 കോടി. ഏയ്, 65 കോടി അഴിമതി എടുത്തിട്ടുള്ളൂ, അത് അന്വേഷിക്കാൻ 250 കോടി. എന്നാ പിന്നെ അന്വേഷിക്കാതിരിക്കില്ല നല്ലത്? ഈ ലോകത്ത് ചിന്തിക്കണം, മടങ്ങണം നമ്മുടെ ഖുലഫായിന്റെ ഭരണത്തിന്റെ ചൈതന്യത്തിലേക്ക്. അപ്പൊ കുഴപ്പമുണ്ടാവില്ല, അപ്പൊ ഭിന്നിപ്പുണ്ടാവില്ല, 100 കക്ഷികളാവൂല. ഉടമയുടെ പാഠം ഈ സമൂഹം പഠിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. ഈ ചൈതന്യ ഭിന്നമായ പാഠങ്ങൾ സമൂഹത്തിന് പ്രബോധനം ചെയ്ത് ദീനിന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണ്ടേ? നമ്മുടെ ഇവിടെ നിന്നാ മതിയോ? ലോകത്തിന്റെ നാനാഭാഗത്ത് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ മക്കൾ വേണ്ടേ? അതിന്റെ പ്രബോധക വൃന്ദത്തെ ഏറ്റെടുക്കുന്ന ഒരു കേന്ദ്രമാണിത്. ലോകത്തൊരു മുസ്ലിമിനെ നിർവഹിക്കാനുള്ള വലിയ പണി ഇസ്ലാമിക പ്രബോധനം തന്നെയാണ്. അതിനപ്പുറം വേറൊന്നുമില്ല. ലോകത്തൊരു മുസ്ലിമിനെ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ പണി പ്രബോധനമാണ്. അതിനാ മാലിക് ഇബ്നു ദിനാർത്ഥങ്ങൾ ജീവൻ പണയം വെച്ച് അടബിക്കടന്റെ അലമാല ചുറ്റിയടിച്ചിട്ട് ഇവിടെ വന്നത്. താരിഖ് ഇബ്നു സിയാദ് നേരെ പോയത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക്. അംർ ഇബ്നു ആസ് തങ്ങൾ ഈജിപ്തിന്റെ മണ്ണിലേക്ക് കയറിയതിനാ. പ്രബോധകന്മാർ ലോകത്തിന്റെ നാനാഭാഗത്ത് ഈ ദീൻ പ്രതിസന്ധി വന്നപ്പോഴാണ് അള്ളാഹു റസൂൽ സൈന്യത്തെ നിർത്തിയിട്ട് മൂത്തത്തിന്റെ യുദ്ധത്തിലേക്ക് വാൻ കൂടിയെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞത്, ഈ സംഘത്തെ നയിക്കേണ്ടത് സെയ്ദ് ഇബ്നു ഹാരിസയാണ്. വൈൻ ഖുതില സെയ്ദുൽ ഔസീബ ഫൽ അമീർ ജഅഫർ ഇബ്നു അബി ത്വാലിബ്, വൈൻ ഖുതില ജഅഫർ ഔസീബ ഫൽ അമീർ അബ്ദുല്ലാഹ ഇബ്നു റവാഹ, വൈൻ ഖുതില റവാഹ ഔസീബ. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു, ഫൽ യത്തഖി മുസ്ലിമൂന മിൻഹും അമീറാ, നാലാമത് അവർ തെരഞ്ഞെടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ മൂന്നാളും മരിക്കുന്ന ഉറപ്പാ. കൊടി പിടിക്കേണ്ട മൂന്നാളെ പേരും പറഞ്ഞു. അവർക്ക് വല്ലതും പറ്റിയാൽ അടുത്താളെ പിടിക്കട്ടെ എന്നും പറഞ്ഞു. മരിക്കുന്ന ഉറപ്പാ, മരിക്കുന്ന ഉറപ്പുള്ള മനുഷ്യന്മാരാ മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് നടങ്ങി നീന്തി നീന്തു വേണ്ടി പടപുരുതി മരിച്ചു പോയത്. ഓർക്കണങ്ങളെ, ഒരു വല്ലാത്ത സംഭവമല്ലേ? നിങ്ങൾ ആലോചിച്ചു ആ ഒരു അവസ്ഥ. നമ്മളെ മക്കള് ദീൻ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങളെ മകൻ ദീനും ദുന്യാവുള്ള മകനാ, എന്തൊരു ഗുണ. അല്ലാ ഒരു മനുഷ്യന് കൊടുക്കുന്ന നിയമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിയമത്ത് എന്താ? മക്കൾ നന്നാവല. അത്ര നിയമത്ത് വേറില്ല. അല്ല നമുക്ക് ഒരുപാട് നിയമത്തുകൾ. അല്ല അവന്റെ അടിമക്ക് ഒരുപാട് നിയമത്ത് ചെയ്യുന്നുണ്ട്. ആ നിയമത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് മക്കൾ നന്നാവാനാണ് ഏറ്റവും വലിയ നിയമത്ത്. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. ആ നല്ല നിയ്യത്തില് 1500 രൂപ നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ പഠിച്ചോ വിചാരിച്ചാൽ എങ്ങനെ നന്നാവും? ഈ ദീൻ പഠിക്കുന്ന മക്കൾക്ക് ദൈവത്തിന്റെ നിങ്ങളെ കടമയാണോ? ആ കടമക്കൊപ്പം 1500 രൂപ ഇപ്പൊ തന്നെ എല്ലാവരും മനസ്സ് കരുതിക്കോ. തങ്ങളുടെ ദ്വാരക്കുന്നതിന് മുമ്പ് എല്ലാവരും മനസ്സിൽ കരുതിക്കോ, 1500 രൂപ ഒരൽപ്പസ്ഥലം അതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ നിർമ്മിക്കുന്ന 8500 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിൽ ഒരു ഭാഗം എന്റേതാവട്ടെ. അതിനുവേണ്ടി കൊടുക്കുന്ന ആ പണം നാളെ നിങ്ങളെ കബറിലേക്ക് നിങ്ങളെ തേടി വരും എന്ന് ഉറപ്പാ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് സമയമായി. നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറത്തെ സമയമായി. അതുകൊണ്ട് അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾക്ക് തിരിച്ചു പോകേണ്ടവരാ. ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു രോഗം, ഒരു ശാരീരിക പ്രതിസന്ധി വന്നാൽ നമ്മളെ കഥ കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരിച്ചു മാറാവട്ടെ.